കടക്കുന്നതായ അവയവങ്ങളെ പുറത്ത് കാണത്തക്ക രീതിയിലുള്ളതാകുന്ന വസ്ത്രം ധരിക്കുന്നതായ ആളുകളില്ലയോ, ഹറാമാണ് ഹറാമാണ്. എത്രയോ സഹോദരങ്ങളാണ്, എത്രയോ ചെറുപ്പക്കാരാണ് രാവിലെ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുകയാണ്, നെറ്റ് റീചാർജ് ചെയ്യുകയാണ്. ആ മൊബൈൽ ഫോൺ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തൂക്കിയിട്ടുകൊണ്ട് അവനിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് ഡെമാഷ് കളിക്കുന്നതായ കാലഘട്ടമല്ലയോ, ടിക്ടോക്ക് കളിക്കുന്ന കാലഘട്ടമല്ലയോ. എത്രയോ ചെറുപ്പക്കാരതിന് അടിമപ്പെട്ടു പോയി, എത്രയോ സഹോദരിമാർ അടിമപ്പെട്ടു പോയി. ഔദു ബില്ലാഹി, തട്ടമിട്ടതാകുന്ന മുസ്ലിം അംഗമാര്, തലയിൽ തൊപ്പി വെച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, ഇസ്ലാമിന്റെ ചിഹ്നമുള്ളതാകുന്ന ആളുകൾ, നിസ്കാര തഴമ്പുണ്ടായിട്ടെന്ന കാര്യം ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നില്ലല്ലോ, മതബോധം നഷ്ടപ്പെട്ടു പോയില്ലയോ, മതബോധം നഷ്ടപ്പെട്ടു പോയില്ലയോ. സ്ത്രീകളുടെ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട്, സ്ത്രീകളുടെ കോലം കെട്ടിക്കൊണ്ട്, മൊബൈൽ ഫോണിന്റെ മുന്നിൽ, ക്യാമറകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഡിസ്കോ ഡാൻസുകൾ കളിക്കുന്നതായ പുരുഷന്മാരില്ലയോ. പുരുഷന്റെ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് ഒരു മടിയില്ലാതെ കോമഡി ഉത്സവത്തിൽ വരെ പോയിക്കൊണ്ട് തുള്ളുന്നതാകുന്ന മുസ്ലിം അംഗമാരില്ലയോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് പെങ്ങളെ, നബി തങ്ങൾ ശപിച്ച വിഭാഗമാണ് പെങ്ങളെ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർജലാ യൽബസു ലിബ്സത്തൽ മർആ, സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷന്മാര്, പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ശപിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ. റബീഉൽ അവ്വൽ മാസമാണിത്, ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപവാക്യം ഏറ്റുവാങ്ങിയാൽ എവിടെ എത്തും? നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ, കാക്കട്ടെ, കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, ചരിത്രത്തിൽ കാണാം. ഖുർആൻ സൂറത്തു തകാസുർ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് വഹി വരുമ്പോ പരിശുദ്ധമായ ഖുർആനിന്റെ വിവിധ സൂക്തങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ വ്യക്തിയാണ്. നിബിധങ്ങൾ ഓതിക്കൊടുക്കും, കൈകൊണ്ടെഴുതും. അവസാനം അല്ലാഹുവിന്റെ റസൂലിനെ ഒരിക്കൽ അദ്ദേഹം ചീത്ത വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ആട്ടിയിറക്കുകയാണ്. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്ന് ആളുകൾ കൊണ്ടുവന്ന ഖബറിലേക്ക് വെക്കുമ്പോ ഭൂമി സ്വീകരിക്കുന്നില്ല, ഭൂമി സ്വീകരിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശകാരിച്ചു വിട്ട വ്യക്തിയല്ലയോ, ഭൂമി അദ്ദേഹത്തിന്റെ ശരീരം സ്വീകരിക്കുന്നില്ല, ഭൂമി ശരീരത്തെ സ്വീകരിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ. നബി തങ്ങളുടെ ശാപവാക്യത്തെ പോയില്ലേ, ദുനിയാവും പോയി, ആഖിറും പോയി, എന്റെ മോഹനി നിക്കാമ ശരിയാകുന്നില്ല. എങ്ങനെ നിക്കാമ ശരിയാകും? നേരവ് നിക്കാൻ പോലും ഒരു പറ്റൂല. റസൂലുള്ളാഹിന്റെ ശാപവാക്യത്തിൽ കൊണ്ട് അവൻ നടക്കുന്നു, എന്റെ മോൾക്ക് പഠിത്തത്തിൽ ശരിയാകുന്നില്ല, കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നില്ല, വിദ്യാഭ്യാസം റെഡിയാകുന്നില്ല. നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന മോളാണ്, ഇപ്പൊ പ്ലസ് ടുവിനെത്തി, ബുദ്ധിയൊന്നും ഉറക്കുന്നില്ല ഉസ്താദേ, പഠിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? നീ നിന്റെ പ്രിയപ്പെട്ട മകളോട് പറയൻ, പാതിരാത്രി സമയത്ത് മൊബൈൽ ഫോൺ ഓൺ ആക്കി ടിക്ടോക്കിലേക്ക് അവളിതാ മോശപ്പെട്ടതാകുന്ന രീതിയിലുള്ളതാകുന്ന വസ്ത്രവിധാനം ധരിച്ച് പുരുഷന്റെ വസ്ത്രവിധാനം നടത്തി അതിന്റെ മുന്നിൽ കണ്ടു നടത്തുന്ന ആ കേളികളൊന്ന് നിർത്താൻ പറയൻ, അവളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, മാറ്റമുണ്ടാകും. പറഞ്ഞാൽ അതിന്റെ ബഹളാണ്. ഫേസ്ബുക്കും വാട്സാപ്പും തുറക്കാൻ മേല, മൊത്തം മുസ്ലിം സഹോദര സഹോദരിമാർ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, കാക്കട്ടെ, കാക്കട്ടെ. എന്ത് പറ്റി പോയി നമുക്ക്? കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും കോമഡി ഉത്സവത്തിലേക്ക് വിളിക്കും. അപ്പൊ അവിടെ പോയി ഒന്ന് രണ്ട് റൗണ്ട് കാണിച്ചാല് പിന്നെ കുറെ പരിപാടി കിട്ടും, ജീവിതം സെറ്റായി എന്നുള്ള ധാരണയാണ്. ഇതൊക്കെ ദുനിയാവല്ലയോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച കാര്യമല്ലയോ. ഇതൊക്കെ അങ്ങ് തീരും പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കിടയിൽ ഭൗതിക ലോകത്തോട് താല്പര്യം വെച്ചുകൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കിയ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. നബി തങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു, ആ ഒട്ടകത്തിന്റെ പേരാണ് ബിസലാലി സമതങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ട്, ആ ഒട്ടകത്തിന്റെ പേരെന്ത്? നബിതങ്ങളുടെ ഒരു ഒട്ടകത്തിന്റെ പേരാണ്, ആ ഒട്ടകത്തിനൊരു പ്രത്യേകതയുണ്ട്.
ആ ഒട്ടകത്തെ പരിശുദ്ധമായ മദീനയിൽ ഓടിത്തോൽപ്പിക്കാൻ ഒരൊട്ടകത്തിനും സാധിച്ചിരുന്നില്ല. ഒട്ടകത്തിന്റെ പ്രത്യേകത, അതിനെ മുങ്കടക്കാൻ ഒരൊറ്റൊട്ടകത്തിനും മദീനയിൽ കഴിഞ്ഞിരുന്നില്ല. അങ്ങനത്തെ ഒരൊട്ടകം. അപ്പൊ നേതൃത്വത്തിൽ യജമാനു പറ്റിയ, മുതലാളിക്ക് പറ്റിയ ഒട്ടകം, നല്ല ഒട്ടകം. അപ്പൊ സഹാബത്തിനൊക്കെ വലിയ സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പോ അപ്പോഴാണ് ഒരു അറാബിയായ മനുഷ്യൻ അവന്റെ ഒട്ടകവുമായി കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ നബിതങ്ങളുടെ ഒട്ടകം നടക്കുന്നതിനേക്കാൾ സ്പീഡിൽ, ഓടുന്നതിനേക്കാൾ സ്പീഡിൽ, നടക്കുന്നതിനേക്കാൾ സ്പീഡിൽ, നടക്കാനും ഓടാനും ചാടാനും തുടങ്ങിയപ്പോ സഹാബത്തിന്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത, ആ ഒട്ടകത്തെ അഥവാ അറാബിയുടെ ഒട്ടകത്തെ എങ്ങനെയെങ്കിലും വകവരുത്തണം, എങ്ങനെയെങ്കിലും കൊന്നുകളയണം. കാരണം യജമാനന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ, ഞങ്ങളുടെ യജമാനനല്ലയോ റസൂലുള്ളാ, നേതാവല്ലയോ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ കടന്നു വന്ന അറാബിയുടെ ഒട്ടകത്തെ എങ്ങനെയെങ്കിലും കൊല ചെയ്യണമെന്നുള്ള ചിന്ത സഹാബത്തിന്റെ മനസ്സിൽ കടന്നു വന്നത് അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെറിഞ്ഞ റസൂലുള്ളാ അവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതേ. ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറപ്പിന് ഒരു ബാധ്യതയുണ്ട്, ഹക്കുണ്ട്. ഈ ദുനിയാവിൽ ഏതൊക്കെ വസ്തുക്കൾ പരിപൂർണതയിലേക്ക് എത്തിയോ അതിനെ പിന്നീട് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത്, അതിന്റെ കഴിവുകളെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് പടച്ചറപ്പിന്റെ കഴിവിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ബാധ്യതയാണ്. അത് ലോകത്തിന്റെ നടപ്പങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഒരു അറാബിയ മനുഷ്യന്റെ ഒട്ടകം മുന്നിക്ക് നടക്കാൻ തുടങ്ങിയപ്പോ ആ ഒട്ടകത്തെ അങ്ങ് തീർത്ത് കളയാം എന്നവരുടെ മനസ്സിൽ ചിന്ത വന്ന എന്തുകൊണ്ടാ? ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും മികച്ചു നിൽക്കണം, നബിയുടെ ഒട്ടകം എപ്പോഴും മികച്ചു നിൽക്കണം. അപ്പൊ നബിയുടെ മനസ്സിൽ വന്നു, അവരുടെ ചിന്ത ദുനിയാവ് മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഈ ലോകം ശാശ്വതമാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ഈ ലോകം ഒരിക്കലും ശാശ്വതമല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ 14-ാം ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ? പിറ്റേ ദിവസം മുതൽ ആ പരിപൂർണമായ ചന്ദ്രൻ കുറഞ്ഞു കുറഞ്ഞ് 29 ആകുമ്പോഴേക്ക് പരിപൂർണമായി മാഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? ഒരു വസ്തു അതിന്റെ പരിപൂർണ തലത്തിലേക്ക് എത്തിയാൽ, ആരോഗ്യപരമായി എത്തിയാൽ, പിന്നീട് അതിനെ പിറ്റേ ദിവസം മുതൽ കുറച്ചു കൊണ്ടുവരൽ പടച്ചറപ്പിന്റെതാകുന്ന ബാധ്യതയാണ്. അല്ലാഹുവിന്റെ പതിവിൽ പെട്ടതാണ്, ശൈലിയാണ്. അതുകൊണ്ട് എന്റെ ഒട്ടകം പരിപൂർണമായ ആരോഗ്യ തലത്തിൽ എത്തിയിരുന്നതാണ്. ഇനി അതിന് കുറവേ വരികയുള്ളൂ. ഇത് ദുന്യാവാണ് സാബ, ഇത് ദുന്യാവാണ് സാബ. അതുകൊണ്ട് എന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഈ അറാബിയായ മനുഷ്യന്റെ ഒട്ടകം പോകുന്നത് കണ്ടിട്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ ഒട്ടകത്തെ കുരുതി ചെയ്യരുതേ, അതിനെ കൊന്നു കളയരുതേ. അത് ദുന്യാവ് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. ദുന്യാവ് നമുക്ക് ശാശ്വതത്വം നൽകുന്നതാണെന്നുള്ള ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് സാബ. ഈ ചിന്ത നമുക്ക് വരണം, ഈ ചിന്ത വരുമ്പോഴേ കുറഞ്ഞ കാല ജീവിതമുള്ളൂ. അതുകൊണ്ട് നമുക്ക് നന്നാവണം, അപ്പോഴാണ് നമ്മൾ ശരിയാകുക. സ്ത്രീകളുടെ വസ്ത്രവിധാനമല്ലേ ഇന്ന് മിക്ക പുരുഷന്മാര് നടത്തുന്നത്? എവിടെ, ഞങ്ങളാരും ചുരിദാർ ഇടുന്നില്ലല്ലോ, ഞങ്ങളാരും മിടിയും ചോപ്പ് ഇടുന്നില്ലല്ലോ, ഞങ്ങളാരും പറ ധരിക്കുന്നില്ലല്ലോ. പിന്നെന്താണ് സാദി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ സഹാബ, നെര്യാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കരുതേ. നെര്യാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കേണ്ടത് സ്ത്രീകളാണ്, സ്ത്രീകളാണ്. നിര്യാണിക്ക് താഴോട്ട് തുണി ഉടുക്കൽ, മുണ്ട് ധരിക്കൽ, പാൻസ് ധരിക്കൽ, ആരാ ചെയ്യുന്നത്? പുരുഷന്മാർ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പെണ്ണാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരണം നബിതങ്ങൾ അത് സ്ത്രീകളോട് പറഞ്ഞ കൽപ്പനയാണ്. ഹദീസില്ലേ? قال رسول الله صلى الله عليه وسلم حبيبي رسول الله صلى الله عليه وسلم تغرو പെടുത്തുകയാണ് തുറഖി ശബറം മിന സൗബി
സ്ത്രീകളോട് പറയണേ സാബാ, അവരുടെ കാലിനടിയിലേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ, നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ. പഠിക്കണ്ടേ, ദീൻ പഠിക്കണ്ടേ, നമ്മുടെ മസല മനസ്സിലാക്കണ്ടേ. അന്യപുരുഷന്റെ മുന്നിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നെരിയാണിക്ക് താഴോട്ട് അവരുടെ വസ്ത്രം മറയ്ക്കണം, കാലിന്റെ അടിയിലേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണം. സയ്യിദുന റസൂലുള്ളാഹി ഉടനെ ഒരു അനിയായി എഴുന്നേൽക്കുകയാണ്. ഫഖാമ സഹാബിയു, ഒരു അനിയായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലുള്ളാഹ്, ഞങ്ങളുടെ ഭാര്യമാർ ഒട്ടകക്കട്ടിൽ കയറുന്നവരാണ്, ഒട്ടകത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെ ഒട്ടകക്കട്ടിലേക്കും ഒട്ടകത്തിന്റെ പുറത്തേക്കുമൊക്കെ കാലെടുത്തു വെക്കുമ്പോ ഒരു ചാൺ വസ്ത്രം നെരിയാണിക്ക് താഴോട്ട് താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ, കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ, എന്ത് ചെയ്യണം നബിയേ, എന്ത് ചെയ്യണം റസൂലേ. നല്ല ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂലുടനെ സ്വഹാബത്തിനോട് പറയുകയാണ്, ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാര് ശരീരത്തിൻ്റെതാകുന്ന കാലിന്റെ തുലിനിറം, കാൽപാദത്തിന്റെ ഭാഗം, അന്യ പുരുഷന്മാര് കോണിപ്പടിയിലേക്ക് കയറുമ്പോഴോ സ്റ്റെയർകേസിലേക്ക് കയറുമ്പോഴോ ഒട്ടകക്കട്ടിലേക്ക് കയറുമ്പോഴോ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറുമ്പോഴോ പൊക്കമുള്ള സ്ഥലത്തേക്ക് എവിടെ കയറിയാലും പെണ്ണെ നിന്റെ കാലിന്റെ അടിയിലേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാര് കാൽപാദം കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഒരു മുഴം കൂടി താഴ്ത്തിയിരണേയെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്നാലും പെങ്ങളെ, അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ നിന്റെ ശരീരത്തിൻ്റെതാകുന്ന കാലിൻ്റെ കാൽപാദം പോലും കാലിൻ്റെ തൊലിവെളുപ്പ് പോലും കാണിക്കാൻ പാടില്ല ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് പെണ്ണിന്റെ വസ്ത്രവിധാനം, മനസ്സിലാക്കണം. പെണ്ണിന്റെ വസ്ത്രവിധാനം, അപ്പൊ നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കാൻ ആരോടാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? അനക്കില്ലേ, ആരോടാ? പെണ്ണിനോട്. പക്ഷെ ഇന്ന് പുരുഷന്മാരല്ലേ ധരിക്കുന്നത്? അപ്പൊ ആരുടെ വസ്ത്രവിധാനം നീ കൊണ്ടുവന്നു? പെണ്ണിന്റെ വസ്ത്രവിധാനം കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗത്തിൽ നീപ്പെട്ടു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പെണ്ണിന്റെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷന്മാരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഏതാ വസ്ത്രവിധാനം? നീ പെണ്ണിന്റെ വസ്ത്രം ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് മാത്രമല്ല, പെണ്ണിന്റെതാകുന്ന ചുരിദാർ ഇട്ടുകൊണ്ട് ടിക്ടോക്ക് കളിക്കണമെന്ന് മാത്രമല്ല, നീ അവരുടെ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് മൊബൈൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് ഏതെങ്കിലും മോശം രീതിയിൽ ഡിസ്കോ ബ്രേക്കുകൾ കളിക്കണമെന്ന് മാത്രമല്ലതല്ല, മറിച്ച് നിന്റെ ശരീരത്തിന്റേതാകുന്ന തുണി ഉടുത്ത സന്ദർഭത്തിൽ, മുണ്ട് ധരിച്ച സന്ദർഭത്തിൽ, പാൻസ് ധരിക്കുന്ന സന്ദർഭത്തിൽ, കമീസ് ധരിക്കുന്ന സന്ദർഭത്തിൽ നെരിയാണിക്ക് താഴോട്ട് നീ വസ്ത്രവിധാനം നടത്തുന്നുണ്ടോ? നീ പെണ്ണിന്റെ വസ്ത്രവിധാനം നടത്തുന്നവനാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. മൂന്ന് ക്വാർട്ടർ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ, പടച്ചറപ്പിന്റെ കോടതിയിൽ വിഷമിക്കും അത്രേ, അവിടെ പ്രയാസപ്പെടും അത്രേ.
ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പ് അവരോട് സംസാരിക്കുകയില്ല. അവരിലേക്ക് കാരുണ്യത്തിന്റെ തിരുനോട്ടം അല്ലാഹു നോക്കുകയില്ല. അവരെ അല്ലാഹു പരിശുദ്ധിപ്പെടുത്തുകയില്ല. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മൂന്ന് കൂട്ടർ അല്ലാഹുവേ ഞങ്ങളെ അതിൽ നിന്ന് കാക്കണേ അല്ലാ. കാരണം നാളെ റബ്ബിന്റെ പടച്ചറപ്പിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ ലയൻജു അഹദകും ബിഅമലിഹി. സ്വഹാബത്തെ നിങ്ങളിൽ ഒരാൾ പോലും അമല് കൊണ്ട് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കേട്ടോ. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കേട്ടോ. ഉടനെ നബിയോട് ചോദിക്കുകയാണ് വഅന്ത യാ റസൂലല്ലാ. നബിയേ തങ്ങളും അങ്ങനെയാണോ? തങ്ങളും സ്വർഗത്തിലേക്ക് അമല് കൊണ്ട് പ്രവേശിക്കുകയില്ലയോ? പ്രവേശിക്കുകയില്ലയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ഞാനുമില്ല സ്വാബ, ഞാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, സ്വർഗത്തിലേക്ക് കടക്കുകയില്ല. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പ് അവന്റെ കാരുണ്യം എനിക്ക് പൊതിഞ്ഞിട്ടല്ലാതെ എന്റെ മേൽ വർഷിച്ചിട്ടല്ലാതെ എനിക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെ പ്രവാചകർ പോലും പറഞ്ഞു പഠിപ്പിച്ചതാണ് മഹ്ശറ. അവിടെ രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയുകയില്ല അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ. അവിടെ പടച്ചറപ്പിന്റെ കാരുണ്യം കിട്ടാത്ത, പടച്ചറപ്പിന്റെ തിരിഞ്ഞു നോട്ടം കാരുണ്യത്തിന്റെ നോട്ടം കിട്ടാത്ത, ശിക്ഷ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മൂന്ന് കൂട്ടരെ റസൂലുള്ള പറയുകയാണ്. അതിലാദ്യമായ നബി തങ്ങൾ പറഞ്ഞത് അൽ മുസ്ബിലു, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരാണ് പുരുഷന്മാരാണ് പുരുഷന്മാരാണ്. വാല് കേൾക്കുന്ന ഉമ്മ, നിന്റെ ഭർത്താവ് ആ രീതിയിലാണ് എങ്കിൽ ഇന്ന് മുതൽ നീ മാറ്റാ പറയണേ. വാല് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ജീവിതത്തിൽ ഒരു മാറ്റം വേണ്ടേ? 50 വയസ്സായില്ലയോ? 60 കഴിഞ്ഞില്ലയോ? ഇതുവരെ നെരിയാണിക്ക് താഴോട്ടെടുത്തതിനെ കുറിച്ച് പടച്ചറപ്പേ പുറത്തു തരണേ. അല്ലാ, അറിവില്ലാതെ പറ്റിപ്പോയതാണ് റബ്ബേ, പടച്ചറപ്പിനോട് ഏറ്റു പറയണേ. ഇതൊരു നിസ്സാര വിഷയമല്ല, റബ്ബിന്റെ കോടതിയിൽ കൈകെട്ടി നിൽക്കേണ്ട ഗതികേട് നമുക്ക് ഓരോരുത്തർക്കും വരേണ്ടതാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, ഇനി വരാനിരിക്കുന്നവർ മാത്രമല്ല, കഴിഞ്ഞതാകുന്ന ആളുകൾ മാത്രമല്ല, കഴിഞ്ഞവരും ഇന്നുള്ളവരും വരാനുള്ളവരും എല്ലാം പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോ മൂന്ന് കൂട്ടറിതാ പടച്ചറപ്പ് തിരിഞ്ഞു നോക്കാത്ത, ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന, തീർച്ചയായിട്ടും ഏറ്റുവാങ്ങേണ്ടി വരുന്ന മൂന്ന് കൂട്ടരെ കുറിച്ച് അല്ലാഹു റസൂൽ ആദ്യമായി പറഞ്ഞത് അൽ മുസ്ബിലു. എത്ര വാല് കേട്ടാലും ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തി വിട്ടുകൊണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നതായ, പാൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്നതായ ചെറുപ്പക്കാരില്ലയോ? യുവാക്കളില്ലയോ? ഉപ്പമാരില്ലയോ? ഖേദിക്കണേ, ഖേദിക്കണേ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ ഖേദിക്കേണ്ടി വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ചെറിയ വിഷയമല്ല, ചെറിയ വിഷയമല്ല. അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇത്ര വലിയ വിഷയമാണോ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത്? അതെ,
അഹങ്കാരിയുടെ ലക്ഷണമാണ് സയ്യിദുന റസൂലുള്ളാഹി. ഈ ലക്ഷണം വെച്ചുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മകൻ നടന്നിട്ട് കാലം ഇത്രയായില്ലേ, എന്റെ മാറ്റാൻ സമയമായില്ലേ, മലപ്പുറത്തിന്റെ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യനല്ലേ, സയ്യിദ് അലവിയിൽ മമ്പുറമീത്തങ്ങളെ കണ്ടുകൊണ്ടിരിക്കല്ലേ, എത്രയോ മഹത്തുക്കൾ അടങ്ങിയിരിക്കുന്ന നാടാണ്, എന്നിട്ടും എന്തേ നീ നടക്കാത്തത്? സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കണ്ട് ആർച്ചവും ഉൾക്കൊള്ളുന്നതാകുന്ന ആളുകളല്ലേ നമ്മൾ. നമുക്ക് മുമ്പ് മാതൃക നീങ്ങി എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാരുണ്ട്. അവരുടെ വസ്ത്രവിധാനം എന്തേ നമ്മൾ ശ്രദ്ധിക്കാത്തത്? എന്തേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയത്? മാറ്റമുണ്ടാവണ്ടേ സഹോദരാ, ആർക്ക് വേണ്ടിയാണ് നീ നെരിയാണിക്ക് താഴോട്ട് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത്? ഇതൊരു ഫാഷനായിട്ട് നീ കണക്കാക്കുകയാണ് എങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലയോ ആ പ്രവാചകർ വസ്ത്രം ധരിച്ചിരുന്നത്? നെരിയാണിക്ക് മുകളിലല്ലയോ? എന്താ നീ മനസ്സിലാക്ക, നീ അതൊരു ഫാഷനാക്കാൻ അതിന് മുകളിലോട്ട് വന്ന ഒരു വൃത്തികേടാണ് ഉസ്താദേ. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഫാഷൻ ലോകത്തിന് പരിചയപ്പെടുത്തിയത് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുന്നല്ലേ ഫാഷൻ ഡിസൈനിങ് പോയിട്ടുള്ളത്? ആ പ്രവാചകർ ബിരിയാണിക്ക് മുകളിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഈ റബീഉൽവൽ മാസം മുതൽക്ക് നീ അങ്ങ് നിയ്യത്ത് ചെയ്യണേ, ഇനി മരണം വരെയും ഞാൻ ബിരിയാണിക്ക് താഴോട്ട് വസ്ത്രം കൊണ്ടുപോകില്ല, കൊണ്ടുപോകില്ല. ചെറിയ വിഷയമല്ല. വലഹും അദാബുൻ അലീം എന്നാണ് ഖുർആൻ പറഞ്ഞത്, വേദന ഹദീസിൽ പറഞ്ഞത്, വേദന ജനകമായ ശിക്ഷയാണ്. എന്താണ് വേദന? എന്താണ് നരകം? അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞു തരുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല, നിങ്ങൾക്കത് താങ്ങാൻ പറ്റൂല, ഞാൻ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. സയ്യിദുന റസൂലുള്ളാഹി നരകത്തിലെ വലിയ ശിക്ഷ ചോദിച്ചതാകുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂല, നിങ്ങൾക്കത് താങ്ങാൻ പറ്റൂല, നിങ്ങൾക്കത് കേട്ടിരിക്കാൻ പറ്റൂല, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. ഒന്ന് കേൾക്കണേ, ഒന്ന് കേൾക്കണേ പ്രിയപ്പെട്ട ഉപ്പ, ഒന്ന് കേൾക്കണേ പ്രിയപ്പെട്ട ഉമ്മ. قال رسول الله صلى الله عليه وسلم إنا هو أهل النار عذابا من له نعلان وشراقا يغلى منها دماغه كما يغلي المرجل തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞു തരണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം, വലുത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ കഴിയില്ല. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ, നരകമെന്ന് പറയുന്നത് ചെറിയ ചെറിയ സംഗതിയായി ഒരിക്കലും മനസ്സിലാക്കരുതേ, മനസ്സിലാക്കരുതേ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ നിന്റെ കാലിലേക്ക് നീടുന്നതായ ഹവായ ചെരുപ്പ് പോലെയുള്ള രണ്ട് വള്ളികൾ ഉള്ളതാകുന്ന തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ചെരുപ്പുണ്ട് നരകത്തിൽ. നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ആ ചെരുപ്പ് ഇട്ടുകൊടുക്കുമത്രേ. ആ ചെരുപ്പ് അവന്റെ കാലിലേക്ക് സബാനിയാക്കളാകുന്ന മലക്കുകൾ പിടിച്ചിടുകയാണ്. നീ കടയിൽ ചെല്ലുമ്പോ നിന്റെ കാലിലേക്ക് ഷോപ്പ് കീപ്പർ വന്നിട്ട് കാലിലിട്ട് തരുമ്പോ നിന്റേതാകുന്ന ഷൂ ഇട്ട് നിന്റെ കാലിന്റെ സൈസ് നോക്കിക്കൊണ്ട് ഇട്ടു തരുന്നത് പോലെ സബാനിയാക്കളാകുന്ന മലക്കുകൾ നിന്റെ കാല് പിടിച്ചുകൊണ്ട് ആ തീയുള്ള സിത്തുക്ക് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പ് നിന്റെ കാലിലേക്ക് ധരിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ
റസൂലെ പറയുകയാണ് തീയാൽ സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പാണ് ചെരുപ്പാണ്, നരകത്തിലെ ചൂടാണ് ചെരുപ്പിന്, അവന്റെ മുട്ടിലൂടെ അവന്റെ തുടയിലൂടെ അവന്റെ കഴുത്തിലേക്ക് അവന്റെ തലച്ചോറിനുള്ളിലേക്ക് നിന്റെ ചൂട് കടന്നു വരികയാണ്. സെക്കൻഡ് ബൈ സെക്കൻഡിൽ അവന്റെ തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമത്രേ ആ ചെരുപ്പ് ധരിച്ച ചൂടിനാല് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, ഇതിനേക്കാൾ ചെറിയ ശിക്ഷയില്ല സ്വാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നരകത്തിലെ ഏറ്റവും ലൈറ്റ്, നിനക്കാ ചെറിയ ലൈറ്റ് ലൈറ്റ് ചായ തരുമോ? ഇല്ല മോനെ, ഇതോള്ളൂ, നീ കുറഞ്ഞ പരിപാടിയില്ല, പരിപാടിയില്ല, പരിപാടിയില്ല. നരകത്തിൽ കടന്നാൽ ഒരു ചെരുപ്പ് നിന്റെ കാലിൽ ഇട്ടു തരും. ആ ചെരുപ്പ് അങ്ങോട്ട് ഇട്ടാൽ നിന്റെ കാലിന്റെ താകുന്ന പാദങ്കാല് മുതൽ തുളച്ച് ചൂട് കയറി നിന്റെ മുട്ടിലൂടെ നിന്റെ തുടയിലൂടെ നിന്റെ കഴുത്തിലേക്ക് നിന്റെ തലച്ചോറിനുള്ളിലേക്ക് ചൂടിയെത്തി തലച്ചോറ് വെന്തുരുകി പുറത്തു വരും. സയ്യിദുന റസൂലുള്ളാഹി, മനസ്സിലായിക്കോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്ന് കൂട്ടർ നാളെ മഹ്ശറിൽ കേറിക്കുമേ അല്ലാഹു വരെ മൈൻഡ് ചെയ്യൂല, വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ്, വേദനാജനകമായ ശിക്ഷയാണ്. ആരാണ് സ്വാബ? ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹം ഉടനെ പറഞ്ഞു, അത്രേ ഹബൂ ഖസിറു യാ റസൂലല്ലാഹ്, നബിയെ പരാജയപ്പെട്ടല്ലോ, അവർ പരാജയപ്പെട്ടല്ലോ നബിയെ, ഹബൂ ഖസിറു മൻഹും യാ റസൂലല്ലാഹ്, പരാജയപ്പെട്ടല്ലോ നബിയേ, ലോകത്തെ ഏറ്റവും നല്ല പരാജിതർ അവരായി പോയല്ലോ നബിയേ, അവരാരൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ എന്ന് അബൂദറുൽ ഗിഫാരി തങ്ങളെ ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആദ്യമായി, അൽ മുസ്ബിലൂ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനെന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ റബീഉൽ അവ്വല് നമ്മളൊരു പ്രതിജ്ഞ എടുക്കും, ഇനി മേലാൽ എന്റെ നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം പോകൂല, അങ്ങനെ ഉടുത്തവരൊക്കെ ഒന്ന് കയറ്റി കൊടുത്തോളി, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, 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 എന്ന് കയറ്റി കൊടുത്തോളി, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, സ്വീകരിക്കട്ടെ. അതിന് മടി വെക്കണ്ട അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്ത് ജീവിതത്തിൽ ഇനി മരണം വരെ കൊണ്ടുവരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിലൊരു ഫാഷനെ നിങ്ങൾ കാണണ്ട, ലോകത്തെ ഏറ്റവും വലിയ ഫാഷൻ സയ്യിദുന റസൂലുള്ളാഹി. പാൻസ് ഒക്കെ ധരിക്കുന്ന ചെറുപ്പക്കാര് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ തീർത്തു വെച്ചാല് ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുമെന്ന് നീ മോഹിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലുമില്ല. ഇന്നല്ലാഹു ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. സയ്യിദുന റസൂലുള്ളാഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി തങ്ങൾ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി ഇബാറത്ത് വളരെ വ്യക്തമാണ്, പഠിക്കണം നമ്മൾ. മുത്തല്ലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ നോക്കി പഠിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചെടുത്ത് ഇമാം നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ചില ആളുകൾ അവന്റേതാകുന്ന മുണ്ട് മുമ്പിലേക്ക് കയറ്റിയെടുത്ത് ഉയർത്തി കെട്ടിക്കൊണ്ടുന്ന ആളുകളുണ്ട്, പാൻസ് മടക്കുന്ന ആളുകളുണ്ട്, ഒരിക്കലും അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. നിസ്കരിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും നെരിയാണിക്ക് താഴോട്ട് വസ്ത്രവിധാനം പോകാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയം അല്ലാത്ത സമയത്തും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്ന സമയത്ത് ഉയർത്തി വെച്ചത് കൊണ്ട് മാത്രം അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അങ്ങനെയാണ് അധിക ആളുകൾ പള്ളി വന്നിട്ട് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്ത് എല്ലാവരും നിസ്കാരം റെഡിയാക്കും, സവു സുഫു വെക്കും, അഴുതിരു അൻറാറിന്റെ വള്ളിയൊക്കെ പിടിച്ച് ഹാജിയാരി റെഡിയാക്കി എല്ലാം റെഡിയാക്കും, മുണ്ട് വെക്കും. അതല്ല പറ്റൂല, ശരിയാവൂല. അല്ലാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഖദ്ദമയിൽ ആമുഖത്തിൽ രേഖപ്പെടുത്തി വെച്ച രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ലോകം കണ്ട ഏറ്റവും വലിയ സമുന്നതനായ പണ്ഡിതനല്ലയോ ഇമാം നബി റഹിമഹുല്ലാ. അവിടുന്നാണ് പറഞ്ഞത് അല്ലാഹു നമ്മളെ കാക്കട്ടെ, നിസ്കരിക്കുന്ന സമയത്ത് മാത്രം മടക്കി വെക്കാം, കാരണം കഴിയുമ്പോ അഴിച്ചുവിടുക, പള്ളിയുടെ വാതുക്കൾ തന്നെ കുത്തിയിരുന്നിട്ട് അഴിച്ചുവിട്ടു നീ വരണമെന്നില്ല, ഇങ്ങനെ കാര്യം പോയി കിടക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വേറെ ഉണ്ട് രണ്ടാളുകൾ, സമയമില്ല സമയമില്ല, അല്ലെങ്കിൽ അതൊക്കെ പറയായിരുന്നു. രണ്ടാളുകൾ കൂടി നാളെ മഹ്ശറിൽ അടങ്ങേറാകും. ഒന്ന് അൽമന്നാൻ, രണ്ടാമത്തെ വ്യക്തി ദുനിയാവിൽ സമ്പത്ത് പാവങ്ങൾക്ക് നൽകിയിട്ട് പ്രളയബാധിതരാകുന്ന ആളുകളെ സഹായിച്ചവരുണ്ടാകാം, വീട് വെക്കാൻ സഹായിച്ചവരുണ്ടാകാം, കടക്കണിയിൽ നിന്ന് രക്ഷിച്ചവരുണ്ടാകാം, വിവാഹധന സഹായം നൽകിയവരുണ്ടാകാം. അൽമന്നാൻ, ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ട് അത് എടുത്തു പറയുന്നവൻ, അവൻ മന്നാനാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ അവൻ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല. അവന് കഠിനമായ ശിക്ഷയാണ്. ഹബീബ് റസൂലുള്ളാഹി. മൂന്നാമത്തത് വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് സാധനങ്ങൾ വിറ്റഴിക്കുന്ന ആള്. എത്രയോ ആളുകളുണ്ട്, എത്രയോ കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാരെ കുറിച്ചൊക്കെ പറയാണ് രണ്ടു മൂന്ന് ദിവസം അത് തന്നെ പറയണം. കാരണം ആ രീതിയിലാണ് ഇപ്പൊ കച്ചവടത്തിന്റെ ഒക്കെ പോക്ക്. മൊബൈൽ ഫോൺ വാങ്ങാൻ ചെന്നൊരുത്തൻ, അതിനുള്ള കേടുപാടുകൾ അവൻ പറയണം. സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ, അതിനുള്ള കേടുപാടുകൾ പറഞ്ഞു കൊടുക്കണം. ഇതിലെ ബാറ്ററി ബാക്കപ്പ് ഒന്നും ഇല്ല, ഇത് സംഭവം പ്രശ്നമുള്ളതാണ്, ചെറിയൊരു വിഷയമുണ്ട്. നീ ഇനി ചാർജ് ചെയ്തിട്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് പിന്നെ വരല്ലേ, ചെറിയൊരു വിഷയമുണ്ട്. ഇന്ന കേസ് കെട്ടുകളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. മൊബൈൽ കച്ചവടം ചെയ്യുന്നവൻ, ലോകത്തെ ഏറ്റവും കൂടുതലുള്ള മൊബൈൽ കച്ചവടമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ബുക്കുമൂലകൾ മൊബൈലിന്റെ ബിസിനസ്സാണ്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പക്ഷെ ഹലാലായ രീതിയിലായിരിക്കണം നിന്റെ സമ്പാദ്യം. അവനെ കൊടുക്കാൻ വേണ്ടിയാകരുത്, കടങ്ങേറാക്കാനാകരുത്. കച്ചവടമൊക്കെ ചെയ്യുന്നത് ബർക്കത്തിന് വേണ്ടിയാകണം. അടിപൊളി അനക്കായോണ്ട് മാത്രമാണ് നമ്മൾ ഈ വിലയ്ക്ക് തരുന്നത്. 50,000 രൂപയുടെ സാധനമാണ്, 35,000 രൂപ അനക്കായോണ്ട് മാത്രം തരാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ, രണ്ടു ദിവസം കഴിയുമ്പോ സാധനം കേട് തിരിച്ചു കൊണ്ടുവന്ന് വരുവാ, പൊന്നു അപ്പൊ നമ്മളെടുക്കൂല. അതിൻ്റെതാകുന്ന കോട്ടങ്ങൾ മുഴുവൻ വിശദീകരിക്കണം. നന്മ വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ കോട്ടങ്ങൾ പറയണം. അങ്ങനെയാണ് من غد وبعد غد صدق رسول الله. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ റോപ്പെടുത്തുകയാണ്. വൈലുൽ ലിതാജിരി ബിലാ വല്ലാ വലാ വല്ലാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്, ഇത് സാധനം ഉഗ്രനാണെന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരില്ലയോ, അതേ രീതിയിലല്ല എങ്കിൽ അവന് നാശമാണ്, നാശമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അങ്ങനെ അല്ല എങ്കിൽ നിനക്ക് അടങ്ങേറായിരിക്കും, തട്ട് കിട്ടും, തട്ട് കിട്ടും. സൂപ്പർ സാധനമാണ്, അടിപൊളി ഐറ്റാണ്, വല്ലാഹി അടിപൊളി ഐറ്റാണ്. ഞാനത് ചൈനയിൽ നിന്ന് വരുത്തിയാണ്, അവിടെ നിന്ന് വരുത്തിയ ജപ്പാന്റെ ഐറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നീ വിത്തിട്ട് അവസാനം അവരെ നാശത്തിലേക്ക് കൊണ്ടുപോകരുത്. എന്ത് സാധനമായിരുന്നാലും, എന്ത് സാധനമായിരുന്നു. റളിയല്ലാഹു അൻഹു ഒരിക്കൽ കമ്പോളത്തിൽ ഇറങ്ങിയതാണ്. അപ്പൊ ഒരാൾ ഈന്തപ്പഴം കച്ചവടം ചെയ്യുന്നു, അതിനോട് ചോദിച്ച് കച്ചവടമൊക്കെ ചെയ്യാൻ പഠിച്ചായിരുന്നു. ഇല്ല പഠിച്ചില്ല, നമ്മൾ ഇങ്ങനെ ചെയ്തല്ലേ പഠിക്കുന്നത്. ആ ഷട്ടർ ഇങ്ങോട്ട് ഇട്ടോളാം, ഇട്ടോ ബിസ്മില്ലാക്കോലിംഗ് എടുത്ത് കട പരിപാടി നിർത്തിക്കോളാം. കച്ചവടമൊക്കെ പഠിച്ചിട്ട് മതിയടാ, ദീനനുസരിച്ചുകൊണ്ട് കച്ചവടം പഠിച്ചിട്ട് മതി, കച്ചവടം നടത്തിയാൽ മതി. അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, നമ്മൾ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് എവിടെ ആരോട് എന്ത് ചോദിക്കുന്നു? ഒന്നും ചോദിക്കൂല, നമുക്കൊന്നും ചോദിക്കാം, എല്ലാം അറിയാമല്ലോ. കച്ചവടമൊക്കെ കഴിഞ്ഞ അവസാനം തകടം പറഞ്ഞ് നാശമായി, ഒക്കെ പരിചയമായി ബന്ധപ്പെട്ട് ഇടങ്ങേറായി, അവസാനം മുസ്ലിയാരെടുത്ത് വരും, കാളിയാരെ ഇതിന്റെ മസാല എങ്ങനെയായിരുന്നു, മസാല എല്ലാം പോയി, നമ്മളാകെ തകർന്ന് നാശിച്ച് നാശമായി. അപ്പോഴാണ് കട തുടങ്ങിയതിന്റെ അന്ന് രാവിലെ സുബഹിക്ക് സുബഹിക്ക് മുമ്പ് മുരിയാരെ കൊണ്ടുപോയിട്ട് കടയുടെ ഷട്ടർ താഴ്ത്തി പകുതി വരെ വെച്ചിട്ട് അതെ എരഞ്ഞു കയറണം കേട്ടോ, കാരണം രാവിലെ സിനിമാനടി വരാനുള്ളതാണ്, സണ്ണീരുവേം വരാനുള്ളതാണ്, അവരെ കൊണ്ട് ഉൾക്കാടുന്നു. ഉസ്താദുവിന്റെ വെറുതെ രാവിലെ വന്നിട്ട് കട ഷട്ടറൊന്നും തുറക്കണ്ട, താഴെ കൂടെ ഒന്ന് എഴഞ്ഞു കയറിക്ക്. ഉസ്താദുവിന്റെ എഴഞ്ഞ് അതിനകത്ത് കയറി മെഴുകുതിരി വെളിച്ചത്തിൽ നിന്ന് യാസീൻ ഓതി ഇതുവരെ പോകുമ്പോൾ ഉസ്താദിന് ഒരു 100 രൂപ. രാവിലെ 10 മണിക്ക് സണ്ണീരുവേം സിനിമാ പാട്ടും പാടി ഭയങ്കര ചണ്ടമേള, 1,00,000 രൂപ. രണ്ടു മാസം കഴിയുമ്പോ ഇതേ കാളിയാരെടുത്ത് തന്നെ വരും, മുസ്ലിയാരെ മുസ്ലിയാരെ ഒരു കോഴിമുട്ട ഉണ്ടോ മന്തിരിച്ചൂത് എങ്ങനെയെങ്കിലും എന്റെ കച്ചവടം വർക്കത്താക്കണം. അതേ മുസ്ലിയാരെടുത്ത്
എത്ര രൂപയാണെങ്കിൽ തരാവേ, സണ്ണീരിയോന് കൊടുത്ത കാശ് ഹാജിയാർ കൊടുത്തു, മുസിരാർ കൊടുത്തിരുന്നേ മതിയായിരുന്നു. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്? ഇന്ന് കേരള സമൂഹത്തിൽ നടക്കുന്ന ഇതല്ലേ? എന്ത് പറ്റിപ്പോയി മുസ്ലിം സമുദായത്തിന്? വലിയ വലിയ തമ്പുരാക്കന്മാരാകുന്ന ആളുകൾ പോലും, സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്ന പണക്കാർ പോലും, എത്രയോ സമുന്നതരാകുന്ന പണക്കാർ ഇവിടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കൊണ്ട്, സാദാത്യങ്ങളെ കൊണ്ട്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശാബുദങ്ങളെ കൊണ്ട് ഉൾക്കാടിച്ച എത്രയോ കടകൾ ഇന്ന് കേരളക്കരയിലുണ്ട്, എത്രയോ ജ്വല്ലറികളുണ്ട്, എത്രയോ ഷോപ്പുകളുണ്ട്. ഒരു കച്ചവട നഷ്ടവും സംഭവിക്കാത്ത രീതിയിൽ എത്രയോ മഹത്തരമാകുന്ന കരങ്ങൾ കൊണ്ട്, ആലിമീങ്ങളുടെ കരങ്ങൾ കൊണ്ട്, പണ്ഡിതന്മാരുടെ കരങ്ങൾ കൊണ്ട് ഉദ്ഘാടിക്കപ്പെട്ട എത്രയോ കടകൾ ഇന്ന് മനോഹരമായ കച്ചവടം നടത്തുന്നുണ്ട്. എട്ട് നിലയ്ക്ക് പൊട്ടിയതാകുന്ന എത്രയോ കടകളുണ്ട്. സിനിമാ നടന്മാരെ കൊണ്ടും സിനിമാ നടിമാരെ കൊണ്ടും ലക്ഷങ്ങൾ പൊടിച്ച് ബാൻഡ്മേളവും അമ്പാരിയുമായി കടന്നു വന്ന ആളുകൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ കടക്കണിയിൽ കുടുങ്ങിയ ആളുകളില്ലേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിധങ്ങൾ പറഞ്ഞു, വൈലുല്ലിത്താജിരി ബിലാ വല്ലാഹ് വലാ വല്ലാഹ് വലാ യഹില്ലു ലി അഹദിൻ അയ്യബി അബിളഅതഹു ഇല്ലാ അയ്യുബയ്യന അഫതഹു. ഒരു വ്യക്തി അവന്റെ കച്ചവട ചരക്കുകൾ വിൽക്കുമ്പോ അവനതിൽ വിൽക്കൽ അനുവദനീയമല്ല. അതിൻ്റെതാകുന്ന ആഫത്തുകൾ, അതിൻ്റെതാകുന്ന വരും വരായികൾ കച്ചവടക്കാരൻ കസ്റ്റമറെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ കച്ചവടം ചെയ്യരുതേ ചെയ്യരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മള് ബുദ്ധിമുട്ട് മറച്ചു വെക്കാണ്, മറച്ചു വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ട് പിടിപ്പിക്കാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒക്കെ ചിന്തിച്ചോ, കച്ചവടക്കാർക്ക് വേണ്ടി പിന്നെ ഒരു ദിവസം വെക്കുക, അപ്പൊ പറയാം അള്ളാഹു തൗഫീക് തരട്ടെ. അല്ലെങ്കിൽ ആയത്തോ ദിവസമൊക്കെ വേറെ പോവും, സമയം പോവും, സമയം പോവും, സമയം പോവും. വൈലുൽ ലിസ്സാനി മിൻ വദിം വബഅദവദിൻ. പൂലിപ്പണിക്കാരായ ആളുകൾ, പെയിന്റ് അടിക്കാരാകട്ടെ, ആശാരി പണി ചെയ്യുന്നവനാകട്ടെ, മേസ്തിരി പണി ചെയ്യുന്നവനാകട്ടെ, സമയം പറഞ്ഞാൽ അത് പാലിക്കണേ. വൈലുൽ ലിസ്സാനി മിൻ വദിം വബഅദവദിൻ. നാളെ ഈ പണി തീർക്കാം, ഞാൻ മറ്റന്നാൾ കൊണ്ട് തീർക്കാം. ഈ കെട്ടിടത്തിന്റെ പണി ഞാൻ ഒരു മാസം കൊണ്ട് തീർക്കാം, ഒരു വർഷം കൊണ്ട് തീർക്കാം. നീ ഒരു സമയം പറഞ്ഞാൽ ആ സമയം നീ പാലിക്കണേ. നാളെ മറ്റന്നാൾ വരാമെന്നൊക്കെ നീ പറയലുണ്ട്. ആ സമയത്ത് വരാൻ പറ്റുമെങ്കിൽ മാത്രമേ പറയാവുള്ളൂ. നീ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് നീ ശാപവാക്ക് ഏറ്റുവാങ്ങരുതേ. വിധങ്ങളെ ശപിച്ച വിഭാഗമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, കാക്കട്ടെ, കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഒരാൾ പറയാം, നാളെ വന്നേക്കാം, രാവിലെ പണിക്ക് വന്നേക്കാം, മറ്റന്നാൾ വന്നേക്കാം. ഇതാണ് തീർത്ത്, ഇവിടുത്തെ റെഡിയല്ലേ, ഇത് ഞാൻ മറ്റന്നാൾ വന്ന് തീർത്തേക്കാം, തീർത്തേക്കാം. ആ മറ്റന്നാൾ തന്നെ നീ വരണം, നീ വരണം. വരാൻ പറ്റുന്ന ഒരു ഡേറ്റ് നീ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിനക്ക് ഇടങ്ങേറാണ്, നിനക്ക് നാശം. ആര് പറഞ്ഞതാ? സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെയാണ് ബർക്കത്തില്ലാത്തത്. ഡെയിലി 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്, 700 വെച്ച് കിട്ടുന്നുണ്ട്, എങ്ങോ ക്ലച്ച് പിടിക്കുന്നില്ല, റാഹയില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ ബർക്കത്തില്ല? നീ പറഞ്ഞാൽ അനുസരണമുള്ളവർ ആളുകൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നുണ്ട്, 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 ചെയ്യുന്നുണ്ട്. ഒക്കെ ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. നബിയുടെ ഓരോ വാക്കും, നബിയുടെ ശാപവാക്ക് ഏറ്റ ആളുകളാണ് മിക്ക ആളുകളും. അല്ലാഹു കാക്കട്ടെ, കാക്കട്ടെ. ശ്രദ്ധിക്കണം നമ്മൾ. അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ, നൽകട്ടെ. നമ്മുടെ ജോലികൾ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, നൽകട്ടെ. കൂലിപ്പണിക്കാരായ ആളുകൾ, സഹോദരങ്ങൾ ഉണ്ടാകും, കച്ചവടക്കാരുണ്ടാകും, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്ക്, ലോകത്തെ ഏറ്റവും നല്ല പണിയാണ് കച്ചവടം, കച്ചവടം. അസ്സാദി അത്താജിറു സാദിഖുൽ അമീൻ മഅ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഷഫീഉന റസൂലുള്ളാഹി. സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ പ്രവാചകന്മാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പമാണ് നാളെ സ്വർഗത്തിൽ വസിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തിയാൽ നിനക്ക് അമ്പിയാക്കളോടൊപ്പം സ്ഥാനം, പുലർത്തിയില്ലെങ്കിൽ നിനക്ക് കപടവിശ്വാസികളോടൊപ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, കാക്കട്ടെ. അപ്പൊ മൂന്ന് കൂട്ടരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മാരകമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും മഹ്ശറിൽ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആദ്യമായി പറഞ്ഞത് അൽ മുസ്ബിനു എന്നാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരായി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 രിക്ക
സല്ലല്ലാഹി അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ മറഅതു കുല്ലുഹാ ഔറാ ഇദാ ഖറജത് ഇസ്തശറഫ ശൈത്താൻ.
ാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാരുടെ മുന്നിൽ അവരുടെ തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താ ഒന്നും കാണിക്കാൻ പറ്റൂല. അന്യപുരുഷന്റെ മുന്നിൽ ഞാൻ ഈ പറയുന്നതൊക്കെ മസലകളാണ്. അതുകൊണ്ട് മസല മസലയായി മനസ്സിലാക്കണമെങ്കിൽ നല്ല ശ്രദ്ധ ഉണ്ടാവണം. എന്താ പറഞ്ഞത്? നീ സ്ത്രീകളുടെ ഭാഗമാണ് കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിക്ക്, സ്ത്രീകളെ ശ്രദ്ധിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. കുറച്ചേരോട് പറയാം, ഒരു പത്തര അരമണിക്കൂർ കൂടെ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണേ, 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 ശ്രദ്ധിക്കണേ. قال رسول الله صلى الله عليه وسلم سلم 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 حبيب رسول الله صلى الله عليه وسلم തങ്ങളെ ഉൾപ്പെടുത്തിയതാണ്. ഇദാ ഖറജത് ഇസ്തശറഫ ശൈത്താൻ. ഒരു പെണ്ണവളുടെ ശരീരത്തിന്റെ നഗ്നതകൾ മറക്കാതെയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ അവളുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങൾ അന്യ പുരുഷന്മാരിലേക്ക് പിശാചി വെളിവാക്കും അത്രയെന്ന് ഹബീബുന റസൂലുള്ളാഹി. അതുകൊണ്ട് പെണ്ണേ നീ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, നിന്റെ വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോ ശരീരത്തിന്റെ നഗ്നതകൾ പരിപൂർണമായി മറക്കണേ. പുരുഷന്റെ നഗ്നത മുട്ടുപൂക്കൾ ഉൾപ്പെടെയാണ്. പെണ്ണിന്റെതോ ശരീരം മുഴുവനുമാണ് അന്യ പുരുഷനിൽ നിന്ന് മറക്കണം, മറക്കണം. അൽ മർഅത്തു കുല്ലുഹ ഔറ ശഫീഉന റസൂലുള്ളാഹി. അങ്ങനെയാണ്, അങ്ങനെയാണ്. വളരെ ശ്രദ്ധിക്കണം. അന്യപുരുഷനിൽ നിന്ന് ശരീരം മുഴുവനും മറക്കണം. ആരാ അന്യപുരുഷൻ? അന്യപുരുഷൻ മീൻകാരൻ അന്യപുരുഷനാണോ ഉസ്താദെ? അതെ, അന്യപുരുഷനാണ്. ഓട്ടോക്കാരനോ? അന്യപുരുഷനാണ്. മക്കളെ വിളിക്കാൻ വരുന്നതാകുന്ന ബസിന്റെ ക്ലീനർ ഡ്രൈവർ അന്യപുരുഷനാണ്. ഞാൻ പറഞ്ഞെന്താ, ഇവരൊക്കെ ആയിട്ടാണ് ഒളിച്ചോട്ടം കൂടുതൽ. ഇതൊന്നും അന്യപുരുഷനല്ല, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഒരു പോപ്പാടിയാക്ക മീൻകാരന്റെ അവസാനം ഇവന് വണ്ടിക്കകത്ത് ഇവന്റെ സ്കൂട്ടിക്കകത്ത് അവിടെ പറഞ്ഞു കൊടുക്കണ്ടേ, സമൂഹം അറിയണ്ടേ, അറിയണ്ടേ, അന്യരാന്നുള്ളത് അറിയണ്ടേ, സ്ത്രീകൾ മനസ്സിലാക്കട്ടെ. ഓ അങ്ങനെയാണ് വീട്ടിൽ പട്ടിണിയായി പോലെ, നീ വാങ്ങണ്ട മീൻ. അങ്ങനെ പട്ടിണിയാണ് പട്ടി ആയിക്കോട്ടെ, അതൊക്കെ നിന്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. അവൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തു, അറേഞ്ച് ചെയ്തു, അറേഞ്ച് ചെയ്തു. അതിനല്ലേ ഭർത്താവ്, ഭർത്താവ്, ഭർത്താവ്. നീ എന്തിനാ റോഡിൽ ഇറങ്ങിയിട്ട് മീൻകാരനായിട്ട് ക്വസ്റ്റൻ അന്വേഷിച്ചു? ഇന്ന് പൈന വെള്ളം മാറ്റിക്കത്തെ ആളെ എന്താ വരെ എന്തോ വിളിച്ചു. നീ എന്ത് കഥ പറഞ്ഞു? കഥ പറഞ്ഞു. നിന്നെ ആരാധ ഏപ്പിച്ചു? ഇതൊക്കെ ദീനിന്റെ, നീ ദീനിൽ അടിയുറച്ച് നിലക്ക്. നീ മലബാറിലെ പെണ്ണല്ലേ, നീ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്ക്. ഇതൊക്കെ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ജീവിതത്തിൽ ശ്രദ്ധിച്ചില്ലേ? അതുകൊണ്ടല്ലേ മഹിളകളായത്, ലോകമറിയപ്പെട്ട വനിതകളായത്, സ്വർഗീയ സ്ത്രീകളുടെ നേതൃപടവും അലങ്കരിക്കുന്നവരായി തീർന്നത്. എന്തേ നമുക്കും അങ്ങനെ ആയിക്കൂടെ? നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ വരണം, ശ്രദ്ധ വരണം. ആരാണ് അന്യർ അറിഞ്ഞു വെക്കണം, അറിഞ്ഞു വെക്കണം, അറിഞ്ഞു വെക്കണം, അറിഞ്ഞു വെക്കണം, അറിഞ്ഞു വെക്കണം, അറിഞ്ഞു വെക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിന്റെ തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ്. തലയിലെ മുടി, നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ മുഖവും മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങളൊക്കെ മറച്ചിരിക്കണം എന്നുള്ളതാണ്. ഷാഫി മദ്ഹബിൽ പ്രബല അഭിപ്രായം. ശ്രദ്ധിക്കണേ, പറയുന്നത് മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങളൊക്കെ മറച്ചിരിക്കണം. മുഖമെന്ന് പറയുമ്പോ താടിരോമം കിളിർക്കുന്ന ഭാഗം മുതലാണ് മുഖം. മിക്ക സഹോദരിമാരും ചില സഹോദരിമാരും മുഖമൊക്കെ ധരിക്കുന്നത് നിസ്കാരത്തിൽ പോലും വളരെ ഇറക്കിയിട്ടാണ് മുഖമൊക്കെ ധരിക്കുന്നത്. അങ്ങനെ ധരിച്ചാൽ നിസ്കാരം പറഞ്ഞാൽ മുഖമക്കരത് എങ്ങനെ ഇറക്കിയിട്ടിട്ട് ഇവിടെ ക്ലിപ്പിട്ടാൽ നമ്മുടെ താടി ഭാഗം വെളിവായിരിക്കാൻ നിസ്കാരം പോകും. ഭർത്താക്കന്മാര് ശ്രദ്ധിച്ചോ, ഉപ്പമാരെ ശ്രദ്ധിച്ചോ, മക്കളെ ശ്രദ്ധിക്കും, നമ്മുടെ ഭാര്യയെ ശ്രദ്ധിക്കും, നമ്മുടെ സഹോദരിമാരെ ശ്രദ്ധിക്കും. ഈ രീതിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവർ. അപ്പോ മുഖം മുഖം മുൻകൈ ഒഴികെയുള്ളതൊക്കെ മറച്ചിരിക്കണം. ഇത് രണ്ടും വെളിവാക്കൽ അനുവദനീയമാണ്, എന്നല്ല വെളിവാക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ നിർബന്ധമായ തവാഫിന്റെ വേളയിലൊക്കെ അവളുടെ ഔറത്ത് ആ രീതിയിലാണ് പറഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങളൊക്കെ മറക്കണം.
മിക്ക സഹോദരിമാരും ഹജ്ജിന് വേണ്ടി പോകുന്ന സമയത്ത് ഹജ്ജിന് അവര് പ്രത്യേക ഒരു ഡ്രസ്സറ് കൊടുക്കും, തലയിൽ മുഖമക്കന കൊടുക്കും. ആ മുഖമക്കനയ്ക്ക് ചിലപ്പോ എയർപോർട്ടിൽ എത്തുമ്പോഴായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പൊ തലയിൽ കിടക്കുന്നത് എടുത്ത് മാറ്റിയിട്ട് ഇതും കൂടി ഇട്ട് കഴിയുമ്പോ യാള്ള കാറ്റ് കയറാനുള്ള സ്ഥലം കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. കാരണം ഇത് കൊച്ചു സ്ത്രീകൾക്കും വലിയവർക്കും എല്ലാം ഒരേ അളവിൽ അങ്ങ് അടിച്ചിരിക്കുകയാണ്. അപ്പം വല്ലാതെ വൈഡായിട്ടുണ്ടാവും. ഞാനിതൊക്കെ പറയുന്നതിനറിയും, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളാണ്. ആ മുഖമക്കനെ നിങ്ങൾ അങ്ങനെ ഇടുമ്പോ വളരെയേറെ ശ്രദ്ധിക്കണം. നിങ്ങളുടേതാകുന്ന നഗ്നത വെളിവാകുന്നുണ്ട്, ഔറത്ത് വെളിവാകുന്നുണ്ട്, നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയും. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന മുഖമക്കനെ വൃത്തിയായി ഇട്ടിട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ഇതങ്ങ് ഇട്ടേക്കുക. കാരണം ഇത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ, നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി അമീർ നിങ്ങൾക്ക് നിശ്ചയിക്കുന്ന ഒരു ഉപായമാണ്. അത് മാത്രം ഇടുമ്പോൾ ഒരുപക്ഷെ അത് വല്ലാതെ വീതി കൂടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ കയ്യിൽ കിട്ടി തയ്പ്പിക്കാൻ സാധിച്ചവരുടെ കാര്യമല്ല, അല്ലാത്ത സഹോദരിമാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവരത് ഇട്ട് കഴിയുമ്പോ അവരുടേതാകുന്ന മാറിടത്തിന്റെ ഭാഗം ഒരുപക്ഷെ വെളിപ്പെടാൻ ചാൻസ് ഉണ്ട് എങ്കിൽ അവരുടെ അമലുകൾക്ക് കോട്ടം സംഭവിക്കും. അങ്ങനെ ഹജ്ജിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമായ ഹജ്ജിന്റെ ഏറ്റവും നിർബന്ധമായ ഘടകമാണല്ലോ ഇഫാദത്തിന്റെ തവാഫ്. നിർബന്ധമായ മുഖവും മുങ്കയും ഒഴികെയുള്ള സർവ അവയവങ്ങളും മറച്ചുകൊണ്ട് പരിശുദ്ധമായ കാബയനിക്കുന്ന കാണണേ അല്ലാഹ്. ഒരുപാട് വർഷത്തതാകുന്ന താല്പര്യമാണ്, മനസ്സിലതാകും പൂവണിയിക്കുന്ന ആഗ്രഹമാണ്. മകനിതാ നൽകിയിരിക്കുന്ന ഒരു ഓഫറാണ് ഉമ്മാക്ക്. ഉമ്മാ നിങ്ങളൊന്ന് കാബയൊന്ന് കാണണേ, ഞാനിതാ 50,000 രൂപ നൽകാം. പരിശുദ്ധമായ ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ഉമ്മ ഇതാ നാട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ കാബ കൺകുളിറക്ക് കണ്ടുകൊണ്ട് തവാഫ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മ, ലൗലഹറത്ത് ശാറത്തുൻ മിൻ ശാറാതിഹാ, അവളുടെ മുടിയിൽ നിന്ന് ഒരൊറ്റ മുടിക്കഷണം മാത്രം നെറ്റിത്തടത്തേക്ക് വന്ന് വീണ് കടന്നാൽ അങ്ങനെ വരാൻ പാടില്ല. കാരണം മുടിയിഴകൾ വെളിവാക്കൽ ഔറത്താണ്, ഔറത്താണ്. നിന്റെ മുടിയിഴകൾ നഗ്നതയാണ്, അത് പുറത്ത് കാണിക്കൽ ഹജ്ജിന്റെ വേളയിൽ പാടില്ലാത്തതാണ്. നിസ്കാരത്തിന്റെ സമയത്തും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മുടിക്കഷണം മാത്രം വെളിവായാൽ ഹജ്ജിന്റെ പരിപൂർണ കൂലയില്ലാതെയാണ് അവൾ മടങ്ങി വരുന്നത് എന്ന് ഇമാൻ നബി റഹിമഹുല്ലാ. വളരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അഥവാ നിന്റെ തലയിലെ മുടി പോലും അന്യരാകുന്ന വ്യക്തികളുടെ മുന്നിലേക്കെന്നല്ല, അമലിന്റെ സമയത്ത് പോലും വെളിപ്പെടാൻ പാടില്ല. ഇമാൻ നബി റഹിമഹുല്ലാത്ത് അമ്പതിനായിരമല്ല, 2.5 ലക്ഷമല്ല, 3.5 ലക്ഷമല്ല, എത്ര പണം ചെലവാക്കിയിട്ട് നീ ഹജ്ജ് ചെയ്താലും നാട്ടിൽ വന്നുകൊണ്ട് ഹജ്ജുമ്മയാണെന്ന് പറയാൻ നിൽക്കട്ടെ, നിനക്ക് ഹജ്ജിന്റെ പരിപൂർണ പ്രതിഫലം കിട്ടിയിട്ടില്ല. കാരണം നീ തവാഫിന്റെ വേളയിൽ മുടിയിടകൾ പുറത്തിട്ടുകൊണ്ട് നടന്നവളാണ്. പ്ലസ് ടുവിന് പഠിക്കുന്ന പൊന്നുമോളെ, നീ നിന്റെ സ്കൂളിൽ പഠിക്കുന്ന കാലയളവിൽ മുഴുവനും നെറ്റിത്തടത്തിലേക്ക് മുടിയിടകൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അതേപോലെയാണ് നിന്റെ നമസ്കാരമെങ്കിൽ നമസ്കാരം സാധൂകരിക്കപ്പെടൂല, അതിന്റെ പരിപൂർണമായ പ്രതിഫലം അല്ലാഹു നൽകൂല. വളരെ ശ്രദ്ധിക്കണേ പെങ്ങളെ, വളരെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. എത്രയോളം എത്രത്തോളം അല്ലാഹുവിന്റെ റസൂല് ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞില്ലയോ, യാ അയ്യുഹ നബിയോ ഖുൽ ലി അസ്വാജിക് വ ബനാതിക് വ നിസാഇൽ മുഅ്മിനീൻ
يدنين عليهن من جلابيبهن പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ നബിയേ, നബിയേ, തങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട്, തങ്ങളുടെ പെമ്മക്കളോട്, ലോകത്തുള്ള മുസ്ലിം അംഗമാരോട് പറയണേ, യുദിനീനാലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ ബുർഖ കൂടി ധരിക്കണേ, ബുർഖ കൂടി ധരിക്കണേ, അഥവാ മുഖം കൂടി മറച്ചു നിൽക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയുന്ന മലബാറിന്റെ മക്കളെ, ഖുർആൻ നല്ലതുപോലെ ഓതാൻ പഠിച്ചിട്ടുള്ള പെങ്ങളെ, എന്ത് പറ്റിപ്പോയി നിന്റെ ജീവിതത്തിൽ? നീ എന്തേ മുഖം മറക്കാത്തത്? നീ എന്തേ ശരീരത്തിന്റെ നഗ്നതകൾ മറക്കാത്തത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ. നമുക്ക് മാതൃകയല്ലേ മുൻകഴിഞ്ഞു പോയതാകുന്ന മഹിളകൾ, ഉമ്മഖല്ലാദെന്ന സ്ത്രീയറിയില്ലേ? ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വന്ന ഒരു പെണ്ണ്, യുഖാലു ലഹ ഉമ്മഖല്ലാദ്, ഉമ്മഖല്ലാദ് എന്ന പേര് പറയുന്ന ഒരു പെണ്ണ് കടന്നു വന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, ഐന ഇബിനി, എന്റെ മകൻ എവിടെ, എന്റെ മകൻ എവിടെ, യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ച എന്റെ മകൻ എവിടെ? ഒന്നടങ്കം പറഞ്ഞു, വഹുവ മഖ്തൂൽ, ഒരു ശഹീദായിട്ടുണ്ട്, യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉമ്മുഖല്ലാദ് എന്ന സ്ത്രീ മുന്നോട്ട് നടന്നു, സ്വഹാബത്ത് നോക്കാൻ, ശരീരം മുഴുവനും കരിമ്പടം കൊണ്ട് പുതച്ചിരിക്കുന്നു, കണ്ണ് മാത്രം അല്പം ഇങ്ങനെ പൊളി കാണാം, ബാക്കി മുഴുവനും മറച്ചിരിക്കുന്നു, ഒരു കറുത്ത കരിമ്പടം പുതച്ചുകൊണ്ടാണ് പെണ്ണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ മകൻ ഇതാ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മയോട് പറയുന്ന സഹാബത്ത് ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അനാഥത്തിലേക്ക് വഴിവഴിഞ്ഞ വിധവയാകുന്ന പാവപ്പെട്ട സ്ത്രീ, ഒറ്റത്തടിയാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരി, ആ ഉമ്മ എന്നിട്ടും ശരീരത്തിന്റെ വസ്ത്രവിധാനം മാറ്റാൻ തയ്യാറാവുന്നില്ല. ആ കരിമ്പടം ഒന്ന് മാറ്റിക്കൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് കരയാൻ തയ്യാറാവുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആ ഉമ്മ കടന്നു ചെന്നുകൊണ്ട് ഉമ്മ വിളിച്ചു ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്, ഐന ഇബ്നി, എന്റെ മകൻ എവിടെ റസൂലേ, എന്റെ മകൻ എവിടെ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ലോകത്തിന്റെ നായകനെ പറയുകയാണ്, വഹുവ ശഹീദ്, വഹുവ ശഹീദ്, വഹുവ ശഹീദ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായിട്ടുണ്ടോ ഉമ്മ, മരണപ്പെട്ടു പോയിട്ടുണ്ടോ ഉമ്മ, ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടോ ഉമ്മ എന്ന് അല്ലാഹു റസൂല് പറയുമ്പോ സഹാബത്തിൽ ഒരു വ്യക്തി വിളിച്ചു ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, സ്വന്തം ഉപ്പ മരണപ്പെട്ടു പോയി, സ്വന്തം സഹോദരൻ മരണപ്പെട്ടു പോയി, സ്വന്തം മകനിതാ മരണപ്പെട്ടു പോയി, സ്വന്തം കുടുംബത്തിൽപ്പെട്ട പല ആളുകളും മരണപ്പെട്ടു പോയി എന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങളുടെ ശരീരത്തിന്റെ വസ്ത്രവിധാനം ഇത്രത്തോളം നിങ്ങളെ ശ്രദ്ധിക്കുന്നല്ലോ, ഇത് വല്ലാത്തൊരു ഈമാനാണ്, ഈമാനാണ്. അപ്പോഴാണ് ഉമ്മ പറയുന്നത്, എന്റെ ഭർത്താവ് മരണപ്പെട്ടാലും, എന്റെ ഉപ്പ മരണപ്പെട്ടാലും, എന്റെ സഹോദരൻ മരണപ്പെട്ടാലും, എന്റെ മകൻ മരണപ്പെട്ടാലും, ഫലം യദഹബ ഹയാഈ, എന്നിൽ നിന്ന് എന്റെ ഈമാൻ ഇതുവരെ മരണപ്പെട്ടില്ല. എന്റെ കുടുംബത്തിൽ നിന്ന് പലരും പോയിട്ടുണ്ട്, എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, എന്റെ സഹോദരൻ വിട്ടുപോയി, എന്റെ മകൻ എന്നെ വിട്ടുപോയി, എന്റെ കുടുംബത്തിൽ നിന്ന് പലരും ഷഹീദായി പോയി, പക്ഷെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കൽ പോലും എന്റെ
ലജ്ജ വിട്ട് പോയിട്ടില്ല. ഫലം യദ്ഹബ ഹയാഇ, എന്റെ ലജ്ജ പോയിട്ടില്ല പോയിട്ടില്ല എന്ന് ഉമ്മ പറയേണ്ട താമസം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ലോകത്തിന്റെ നായകനെ പറയുകയാണ്, യാ ഉമ്മ ഖല്ലാദ്, യാ ഉമ്മ ഖല്ലാദ്, അല്ലയോ ഉമ്മ ഖല്ലാദ്, നിങ്ങൾക്കിതാ പടച്ചിറപ്പ് നൽകുന്ന കൂലി അറിയുമോ? നിങ്ങളുടെ വസ്ത്രവിധാനം കാരണമായി നിങ്ങളുടെ പ്രിയപ്പെട്ട മകന് അള്ളാഹു ഒരു ഷഹീദിന്റെ കൂലി കൂടി നൽകുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മകന് രണ്ട് ഷഹീദിന്റെ കൂലിയാണ് നൽകുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തേ കാരണം? കാരണം നിങ്ങളുടെ ജീവിതത്തിലുള്ള വസ്ത്രവിധാനം കാരണമായി നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടുപോയി, ഉപ്പ മരണപ്പെട്ടുപോയി, സഹോദരൻ മരണപ്പെട്ടുപോയി, ഇപ്പോഴിതാ മകനും മരണപ്പെട്ടുപോയി. എന്നിട്ട് ഈ വർത്തമാനം മുഴുവനും കേട്ടിട്ട് പോലും ശരീരത്തിന്റെ വസ്ത്രം മാറ്റിയിട്ടൊന്ന് പൊട്ടിക്കരയാതെ നിലകൊള്ളുന്ന ഉമ്മ, ഇബ്നുക്കി അജറു ഷഹീദൈ, ഇബ്നുക്കി അജറു ഷഹീദൈ. അതേ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാത്ത രീതിയിൽ മൃഗീയമായ കൊലപ്പെടുത്തിയല്ലോ. 72 വെട്ടുകൾ വെട്ടേറ്റുകൊണ്ട് മുറിവേറ്റ് കിടക്കുന്ന മിസ്ബിൻ ഉമൈറ റളിയല്ലാഹു തആല അൻഹുണ്ടായല്ലോ. രണ്ടുപേരുടെയും തലയിലേക്കൊന്ന് തുണിയിട്ടാൽ കാല് വെളിവാകുന്ന അവസ്ഥ പടച്ചിറപ്പ് കൊടുത്തില്ലയോ? അവസാനം കഫൻ തുണി കൊണ്ടുവന്ന് തല ഇട്ട് കഴിഞ്ഞാൽ കാല് വെളിവാകും, കാലിലേക്ക് ഇട്ടാൽ തല വെളിവാകും. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ജനാസ കടന്നു വന്നില്ലയോ? പക്ഷെ ഹംസ റളിയല്ലാഹുന്നവനോ മിസ്ബിൻ ഉമൈർ റളിയല്ലാഹുന്നവനോ രണ്ട് ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകിയില്ല. ഒരൊറ്റ വെട്ടിലൂടെ മരണപ്പെട്ടു പോയ ഉമ്മ ഖല്ലാദ് എന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഷഹീദിന്റെ കൂലി കൊടുത്തു. എന്ത് കാരണം കൊണ്ടാണ്? ഒന്ന്, ആ മകൻ യുദ്ധത്തിൽ ഷഹീദായ കൂലി. മറ്റൊന്ന്, ഉമ്മയുടെ വസ്ത്രവിധാനം കാരണമായിട്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട ഉമ്മ, ലജ്ജിക്കണേ ലജ്ജിക്കണേ. നമുക്കൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിച്ചുകൂടെയോ? നാളെ നമ്മുടെ മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ നിൽക്കുമ്പോ നിന്റെ വസ്ത്രവിധാനം കാരണമായിട്ട് നിന്റെ മകനെ സ്വർഗത്തിലേക്ക് കടത്താൻ പടച്ചിറപ്പിനെ കഴിയുമോ? നിന്റെ തലമറക്കല്ലതിനെ സാധ്യമാകുമോ? നിന്റെ മാറുമറക്കല്ലതിനെ സാധ്യമാകുമോ? നിന്റെ ശരീരത്തിൻ്റെതാകുന്ന നഗ്നതകൾ മറക്കൽ അതിനെ സാധ്യമാകുമോ? ഉമ്മഖല്ലാദെന്ന സ്ത്രീക്ക് സംഭവിച്ചതുപോലെ ശരീരത്തിന്റെ നൂലിത പോലും വസ്ത്രം വെളിവാക്കാതെ, നഗ്നത വെളിവാക്കാതെ പരിപൂർണമായി മറച്ചു നടന്നതിന്റെ പേരിൽ ആ ഉമ്മയുടെ വസ്ത്രവിധാനം കാരണമായി മകന് രണ്ട് ഷഹീദിന്റെ കൂലി നൽകി സ്വർഗത്തിലേക്ക് പടച്ചിറപ്പ് മകനെ പറഞ്ഞയച്ചുവെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് കുമ്മന മസാദ് സ്നേഹത്തോടുകൂടി നിരന്തപ്പറമ്പിലുള്ള ഉമ്മമാരോട് ചോദിക്കുകയാണ്, നമുക്ക് സാധിക്കുമോ നമ്മുടെ വസ്ത്രവിധാനം കാരണമായി മക്കൾ സ്വർഗത്തിലേക്ക് ഒരു പടിയെങ്കിലും കടക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? ഉമ്മ ഖല്ലാദ് എന്ന സ്ത്രീയല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടത്? ചിന്തിച്ചു നോക്ക്, മരണപ്പെട്ട എല്ലാവരും കടന്നിട്ട് പോലും അവരുടെ ശരീരത്തിൽ നിന്ന് നൂലിന് പോലും വസ്ത്രം ഒളിവാക്കുന്നില്ല, പരിപൂർണമായി മറച്ചു മറച്ചു മറച്ചു. അല്ലാഹു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെണ്ണിനെ കുറിച്ച് സ്വർഗത്തിൽ കടന്ന സ്ത്രീയാണെന്ന് പറഞ്ഞു. ഈ സംഭവം ബഹുമാനപ്പെട്ട തായിബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തായേ, ഒരു പെണ്ണിനെ എനിക്കറിയാം, ആ പെണ്ണ് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. തായിബ് നബി റബാഹിനോട് ചോദിച്ചു, നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? അലാ ഉരിയന്നക മിൻ അഹ്ലിൽ ജന്ന, ആ സ്വർഗത്തിൽപ്പെട്ട പെണ്ണിനെ നിനക്കൊന്ന് കാണിച്ചു തരട്ടെയോ? തായിബ് നബി റബാഹ് പറഞ്ഞു, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം, സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീയെ ദുനിയാവിൽ വെച്ചൊന്ന് പരിചയപ്പെടാമല്ലോ. അപ്പോഴാണ് പറയുന്നത്, ഹാദിഹിൽ മർഅത്തു സൗദാ,
ഈ കരകരത്ത പെണ്ണാണ് കരകരത്ത പെണ്ണാ എന്നർത്ഥാണ് ഈ ചരിത്രം കൂടി പറയുന്നത്. ഈ കറുകറുത്ത പെണ്ണാണ്, ഒരു കറുത്ത പെണ്ണിനെ കാണിച്ചു കൊടുത്തു, നല്ല കറുപ്പാണ്, നല്ല കറുപ്പാണ്. ഈ പെണ്ണാണ് സ്വർഗത്തിൽ, സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ ഇവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ സ്ത്രീയാണ്. جاءت الى النبي صلى الله عليه وسلم حبيبായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിലേക്ക് പെണ്ണ് കടന്നു വന്നു. فقالت يا رسول الله حبيبായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ പെണ്ണ് വിളിച്ചു പറയുകയാണ് നബിയേ, ഇന്നി അതസറ വ തകശഫ യ റസൂലുള്ളാഹ അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അപസ്മാര രോഗിയാണ്, അപസ്മാരമുള്ള പെണ്ണാണ്. വാതകശഫ യ റസൂലുള്ളാഹ, ഞാൻ സുഖമില്ലാതെ കിടക്കുന്ന സന്ദർഭത്തിൽ, നിലത്ത് വീണ് കിടക്കുന്ന സന്ദർഭത്തിൽ എന്റെ വസ്ത്രം വെളിവാകാറുണ്ട് നബിയേ, ഫദുഉല്ലാഹ ലീ, തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ റസൂലേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ റസൂലേ. അപസ്മാര രോഗം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള രോഗികൾ ഉണ്ടാകും, അള്ളാഹു പരിപൂർണ ചുമനം നൽകട്ടെ. ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നടന്നു പോവാൻ, എളങ്കൂർ അങ്ങാടിയിൽ വെച്ച്, അല്ലെങ്കിൽ ചെറുകോട് ടൗണിൽ വെച്ച്, വണ്ടൂർ അങ്ങാടിയിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് വഴിഞ്ഞിട്ട് കഴിഞ്ഞു വീണ്, നിലത്തേക്ക് വീണിട്ട് വിറച്ച് വിറച്ച് വീണ് വായിൽ നിന്നൊക്കെ ഇങ്ങനെ നൊരയും പതയൊക്കെ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ. ആരെങ്കിലും ഇരുമ്പിന്റെ കഷ്ണം കയ്യിൽ കൊടുത്തെങ്കിലേ ജീവൻ നിലനിർത്താൻ പറ്റൂ, അങ്ങനത്തെ ഒരു അപകടാവസ്ഥ. അതൊരു പെണ്ണിന് വന്നാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. വൈഷമ്യമാണ്. പെണ്ണ് വന്ന് നബിയോട് പറയാണ്, ഇന്നി അതസറഉ വതകശഫു യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ആ വസ്ത്രം വെളിവാകും, ഞാൻ ഇങ്ങനെ നിലത്ത് കിടന്ന് ഉരുളുമ്പോ, അപസ്മാരം വന്നിട്ട് നിലത്ത് കിടന്ന് ഉരുളുമ്പോ, ബോധമില്ല, അബോധാവസ്ഥയാണ്. ആ അബോധാവസ്ഥയിലുള്ള അവസ്ഥയെ കുറിച്ച് പരിതപിക്കാൻ, അബോധാവസ്ഥയിലുള്ള അവസ്ഥയെ കുറിച്ച് പരിഭവം ചിന്തിക്കണം. നമുക്ക് ബോധമുണ്ട്, ഇവിടെ ബോധമുണ്ടിട്ടാണ് നമ്മൾ തലമറയ്ക്കാതെ ഇങ്ങനെ നടക്കുന്നത്. ബോധം ഉണ്ടായിട്ടാണ് നമ്മുടെ ഈ അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അന്യപുരുഷന്റെ മുന്നിൽ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ മുന്നിൽ പഠിക്കണമല്ലോ, അന്യപുരുഷന്റെ മുന്നിൽ ശരീരം മുഴുവനും മറക്കണം, അതാണ് നിയമം, അതാണ് നിയമം. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ മുന്നിൽ, മഹറമിന്റെ ആളുകൾ മുന്നിൽ, അഥവാ വീട്ടിൽ പെരുമാറുന്ന സന്ദർഭത്തിൽ ഒരു പെണ്ണിന് യജൂസു ലഹാ മിൻ ഗൈരി തബറുജിൻ അൽ വജ്ഹ വർ റഅ്സ വർ റഖബത വൽ കഫൈനി വൽ കഅബൈനി വതസ്തുറു മാ സിവാ ദാലിക, അവളുടെ മുഖം വെളിവാക്കൽ അനുവദനീയം, മുൻകൈ വെളിവാക്കൽ അനുവദനീയം, രണ്ട് കാലിന്റെ കണങ്കാല് വരെയുള്ള നെരിയാണി വരെയുള്ള ഭാഗം വെളിവാക്കൽ അനുവദനീയം, നെരിയാണി വരെയുള്ള ഭാഗങ്ങൾ വെളിവാക്കൽ അനുവദനീയം, ഇതല്ലാത്തത് മുഴുവനും മറച്ചിരിക്കണേ, ഇതല്ലാത്ത മുഴുവൻ അവയവങ്ങളും മറക്കണേ. എപ്പോഴും തുണിയുണ്ടാവണം, മാറത്തോണം, മാറത്തോണം, മാറത്തോണം. വീട്ടിൽ കഴിയുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. വീട്ടിൽ നമ്മൾ അടുക്കളയിൽ പെരുമാറുന്നുള്ള സമയമാണ് ഈ പറയുന്നത്. വലിയ അണിഞ്ഞൊരുങ്ങലൊന്നും കൂടാതെ വീടിനകത്തൊരു പെണ്ണിന് അനുവദനീയമാണ് വെളിവാക്കൽ അനുവദനീയമായത്. അൽ വജ്ഹ, ഒന്നുമുഖം. ഒരു പെണ്ണ് വീടിന്റെ അകത്തളത്തിൽ തലമറയ്ക്കാതെ നിൽക്കൽ കൊണ്ട് തെറ്റില്ല, അനുവദനീയമാണ്. എന്ന് പറഞ്ഞ ഇത്രയും നാളും തലേ തുണിയിട്ട് ഒരു മുസ്ലിയാര് പറഞ്ഞു, തലേ തുണിയിട്ട് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കണം, അനുവദനീയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മസാല ശ്രദ്ധിച്ച് കേൾക്കണം, തലമറയ്ക്കാതിരിക്കൽ അനുവദനീയം വീടിന്റെ അകത്തളത്തിൽ. അപ്പോഴും ഒരു അന്യനായ വ്യക്തി കടന്നു വന്നാലോ മറക്കണം, വേഗം മറക്കണം, മുഖം വരെ മറക്കണം, മാറി നിൽക്കണം. അങ്ങനെ ആയിരുന്നല്ലോ നമ്മള് കൊല്ലങ്ങൾക്ക് മുമ്പ്. കൂടുതലൊന്നും പോകണ്ട, ഒരു അഞ്ചു കൊല്ലത്തിനപ്പുറം, ഒരു പത്ത് കൊല്ലത്തിനപ്പുറം നമ്മൾ ആ രീതി അവലംബിച്ചിരുന്നവരാണ്. നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ ആണ് അതൊക്കെ മാറിയത്. പണ്ട് കഥകിനപ്പുറത്ത് മറഞ്ഞു നിൽക്കും, ഇന്ന് നമ്മൾ കഥകിനിപ്പുറത്തേക്ക് ചാടി നിൽക്കും, പാടില്ല, പാടില്ല. അതേപോലെ മറഞ്ഞു നിൽക്കുന്ന സുരക്ഷിതത്വം.
സുരക്ഷിതത്വമാണ്. അപ്പൊ നിന്റെ മുഖം വെളിവാക്കം, പിരടി വെളിവാക്കാം, തല വെളിവാക്കാം, രണ്ട് മുൻകൈ വെളിവാക്കാം, രണ്ട് കണങ്കാരിന്റെ ഭാഗം വരെ വെളിവാക്കാം, ബിരിയാണി വരെയുള്ള ഭാഗം വെളിവാക്കാം. ഇതല്ലാത്തത് മുഴുവനും വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ മുന്നിൽ പോലും മറച്ചിരിക്കണം. ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ, അഥവാ നിന്റെ മകൻ, ഭർത്താവിന്റെ മുന്നിലോ എല്ലാം വെളിവാക്കൽ അനുവദനീയം. ശരീരത്തിലെ സർവ്വ അവയവങ്ങളും വെളിവാക്കൽ അനുവദനീയം. അന്യപുരുഷന്മാരുടെ മുന്നിൽ പൂർണ്ണമായി മറച്ചിരിക്കണം, പൂർണ്ണമായി മറച്ചിരിക്കണം. അതാണ് ഈ പെണ്ണ് വന്നുകൊണ്ട് നബിയോട് പറയുന്നത്, നബിയെ എനിക്ക് അവസ്മാര രോഗം വരും. അങ്ങനെ രോഗം വന്ന് ഞാൻ ടൗണിലേക്കൊക്കെ ഇറങ്ങി സാധനം വാങ്ങാൻ ഇറങ്ങുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് എനിക്ക് സുഖമില്ലാതെ വരുന്ന സന്ദർഭത്തിൽ എന്റെ ശരീരത്തിലേതാകുന്ന വസ്ത്രം വെളിവാകാൻ ചാൻസ് ഉണ്ട്. നിലത്ത് കിടന്ന് ഞാനിങ്ങനെ ഉരുളാണ്. അവസ്മാര രോഗം വരുമാനാണല്ലോ, നിലത്ത് കിടന്ന് ഭയങ്കര ഉരുളിച്ചേരിക്കും. വായിൽ നിന്നൊക്കെ ഒന്ന് ഒരേയും പതയും വരും. ഞാൻ ഇട്ടിരിക്കുന്ന പറതയും ഞാൻ ഇട്ടിരിക്കുന്നതാകുന്ന വസ്ത്രവും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ കാലൊക്കെ വെളിവാകും, തുടഭാഗമൊക്കെ വെളിവാകും, മുട്ട് വരെയൊക്കെ ചിലപ്പോൾ വെളിവാകും. എനിക്ക് ബോധമില്ല, ബോധം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് മറക്കും. അത് അബോധാവസ്ഥയാണ്, അവസ്മാര രോഗമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ റസൂലേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ഇരക്കണം, എന്റെ ഈ രോഗം ഒന്ന് മാറാൻ. فقال رسول الله صلى الله عليه وسلم حبيباي رسول الله صلى الله عليه وسلم തങ്ങളുടെ ആ ഉമ്മയോട് പറയുവാണ്, അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോളെ, പൊന്നുമോളെ, ഇൻശത്തി സബർതി ഫലകിൽ ജന്ന, നിയമം ക്ഷമിച്ചാൽ, നിയമം ക്ഷമാവലംബിച്ചാൽ നിനക്ക് സ്വർഗമാണ്, സ്വർഗമാണ്. ഈ രോഗത്തിന്റെ മേൽ നീ ഒന്ന് ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ് കേട്ടോ. അപസ്മാര രോഗമുള്ളവരൊക്കെ പരിപൂർണമായി ഒന്ന് ക്ഷമിച്ചങ്ങ് നിലകൊണ്ടാല് അതിൽ നിന്ന് സ്വർഗം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ, ചെറിയതല്ല. ആ രോഗമൊക്കെ ഉള്ളത് അങ്ങനെ തന്നെയാണ്, രോഗം മുഴുവൻ അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിന്റെ മേലെ ക്ഷമ അവലംബിച്ചാൽ വലിയ പ്രതിഫലം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ, ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് പറയുമ്പോ ഫഖാലത്തി യാ റസൂലല്ലാഹ്, പെണ്ണുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, നബിയേ, അത് സബർത്തോ, ഞാൻ ക്ഷമിച്ചു നബിയേ, ക്ഷമിച്ചു നബിയേ, ഞാൻ രോഗത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാണ് റസൂലേ, തയ്യാറാണ് റസൂലേ. എനിക്ക് അപസ്മാര രോഗമല്ല പ്രശ്നം, രോഗം വന്ന് ഞാൻ നിലത്ത് കിടന്നുരുളുമ്പോ എന്റെ വസ്ത്രം തെന്നി മാറാറുണ്ട് നബിയേ, അന്യരാകുന്ന പരപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് നബിയേ. തങ്ങളെ ദ്വാരക്കണ്ടത് എന്റെ രോഗം ശമനം വരാനല്ല നബിയേ, എന്റെ വസ്ത്രം തെന്നി മാറരുത്, ഞാൻ സുഖമില്ലാതെ നിലത്ത് കിടന്നുരുളുമ്പോ എന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാരെ കാണരുത് നബിയേ. അല്ലാഹുവിന്റെ റസൂലുടനെ കൈകൾ ഉയർത്തുകയാണ്, നബി തങ്ങളെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാ ഈ പെണ്ണ് സുഖമില്ലാതെ അസുഖബാധിതയായി അപസ്മാര രോഗിയായി എപ്പോഴൊക്കെ നിലത്ത് വീഴുന്നുവോ അപ്പോഴൊക്കെ അവരുടെ വസ്ത്രവിധാനം അനഗ്നത വെളിവാകാതെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജീവിതത്തിൽ ആ പെണ്ണ് കൊതിച്ചിട്ടുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ബോധമുള്ള സമയത്തും അബോധാവസ്ഥയിലും അല്ലാ എന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാര് കാണരുത്, അല്ലാ രോഗത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാണ് അല്ലാ. ഈ പെണ്ണ് സ്വർഗത്തിലാണ്, ഈ പെണ്ണ് സ്വർഗത്തിലാണ് അതായേ അല്ലാന്റെ റസൂല് പറഞ്ഞതാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. കഴിയുമോ ഉമ്മാ, കഴിയുമോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥ
വന്നെങ്കിൽ നീ പറയുമല്ലാ, എന്റെ നഗ്നത വെളിവാക്കിയാലും എന്റേതാകുന്ന രോഗമെന്ന് മാറ്റണേ അല്ലാതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നു. എനിക്ക് പഠിച്ചവനെ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പൊടിക്കുന്നുണ്ട്, എനിക്ക് ഈ സൈസ് രോഗം തന്നല്ലോ പഠിച്ചവനെ. തുണി നേരെ കൊടുക്കുന്നില്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ ഈ പെണ്ണ് അപരാധിപ്പെടുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വസ്ത്രവിധാനം എന്ന് നന്നാക്കി തല്ലാ. എനിക്ക് അബോധാവസ്ഥയാണ്, സുഖമില്ലാത്ത അവസ്ഥയാണ്. ഈ ബോധമില്ലാതെ കിടക്കുന്ന സമയത്തും എന്റെ വസ്ത്രവിധാനം ഒന്ന് ശരിയാക്കി താ അല്ലാ. ഈ പെണ്ണ് സ്വർഗത്തിൽ ഇബ്നു അബീ റബാഹിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ മാറ്റം തരട്ടെ, അള്ളാഹു മാറ്റം നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു മാറ്റം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒരു മാറ്റം നൽകട്ടെ, ഉറപ്പായിട്ടും മാറ്റം വരണം. നിയത്ത് വെക്കിൻ, വസ്ത്രവിധാനം ശ്രദ്ധിച്ചേ പറ്റൂ. ആദൻ നബിയുടെ കിസ്സെ ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു സൂറത്തുൽ ആറാഫിൽ അവസാനമായി പറഞ്ഞൊരു ആയത്തുണ്ട്, أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما من سوآتهما. അല്ലയോ ആദമിന്റെ മക്കളെ, മക്കളെ കേട്ടില്ലേ നിങ്ങൾ ആദൻ നബിയുടെ ചരിത്രം കേട്ടില്ലേ? നിങ്ങൾ ഫിത്നയിലാക്കാതിരിക്കട്ടെ, പിശാചിന്റെ ഫിത്നയിൽ പെട്ടുപോകരുത്, അവന്റെ നാശീകരണത്തിൽ പെട്ടുപോകരുത്. കമാ അഖറജ അബവൈക്കും മിനൽ ജന്നാ, നിങ്ങളുടെ വാപ്പയും ഉമ്മയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെയുള്ള അവന്റെ ഫിത്നയിൽ നിങ്ങൾ പെട്ടുപോകരുത്. ആദമിന്റെ മക്കളെ, മക്കളെ ഉമ്മയുടെയും ശരീരത്തിൽ കിടന്നിരുന്ന വസ്ത്രം ഉരിയിച്ചെടുത്തുകൊണ്ടാണ് അവൻ ലോകത്ത് ആദ്യമായി നടത്തിയ ദുർബോധനം, ആദ്യമായി നടത്തിയ ഫിത്തിന. ആ ഫിത്തിനയിൽ നിങ്ങൾ പെട്ടുപോകരുതേ, അഥവാ ലോകാവസാനം വരെ ആ ഫിത്തിന നിലനിൽക്കുമേ. പിശാചിന്റെ ഫിത്തിനയാകുന്ന വസ്ത്രവിധാനത്തിനുള്ള ഫിത്തിന, അത് മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും നിന്നു കൊടുക്കരുത്. വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ചോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്താൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, പിശാചിന്റെ കരവലയത്തിൽ പെടാതെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നിയത്തുകളെല്ലാം അള്ളാഹു സാധൂകരിക്കുമാറാവട്ടെ. ആ പള്ളിയുടെ പണിയൊന്ന് പൂർത്തീകരിക്കാൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈഡ് ഭാഗം ഒന്ന് വൃത്തിയായി നല്ല രീതിയിൽ മറക്കാൻ വേണ്ടി നിയത്ത് ചെയ്തുകൊണ്ട് സംഭാവനകൾ പറയുന്ന ഏതൊക്കെ സഹോദര സഹോദരിമാരോട് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നല്ലൊരു തുക തുടക്കം തന്നെ പറയുന്നവരാണ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വേഗം വേഗം പറയണം, നല്ല ദ്വാരന്ന് പിരിയണം, ആരും പോകരുത്. അധികം വൈകൂല, പെട്ടെന്ന് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, നേരത്തെ എത്തണം. കാരണം ഇപ്പൊ ചെറിയ മഞ്ഞുതൊക്കെ ഉള്ളത് കൊണ്ട് കാലാവസ്ഥയൊക്കെ നമുക്ക് വ്യതിയാനം വരെ സംഭവിക്കുന്നതിന് മുമ്പ് നേരത്തെ എത്തിയാൽ ഇൻഷാ അല്ലാ നേരത്തെ നമുക്ക് സദസ് തുടങ്ങാൻ സാധിക്കും. നാളെ ഇൻഷാ അല്ലാ നേരത്തെ തന്നെ എല്ലാവരും എത്തണം. അല്ലാഹു നമുക്ക് അസുഖങ്ങൾ സുഖപ്പെടാനും മരിച്ചുപോയി ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാനും ഒരു സഹോദരൻ 33333 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒരു സലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, സഹോദരന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാല വിപത്തുകളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. സഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ സ്വാലിഹീങ്ങളിൽ ആബിദീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ ശമനം നൽകണേ റബ്ബേ. ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ നൽകാൻ നീ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഈ നൽകിയ സംഭാവനയുടെ കാരണമായിട്ട് പരിപൂർണമായി നീ മാറ്റണേ അല്ലാ. നീ സുഖപ്പെടുത്തണേ റബ്ബേ. അദ്ദേഹത്തിലുള്ള രോഗം നീ പരിപൂർണമായി ശമനം വരുത്തണേ അല്ലാ.
അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. മനുഷ്യ നിന്റെ ജീവിതത്തിൽ നീ എന്ത് ഒരുമിച്ച് കൂട്ടിയാലും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അതൊന്നും തന്നെ നിന്റെ കൊണ്ട് കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. നിനക്ക് കഴിയുന്നത് ദീനിന് വേണ്ടി കൊടുത്തതാണ്. എത്ര വാതിൽ നീ കേട്ട സംഗതിയാണ്, എത്രയോ വാതുകൾ നീ കേട്ട സംഗതിയാണ്. ഇന്ന് മരിച്ചാൽ നാളെ നിന്നെ കൊണ്ടുവന്ന ഖബറടക്കും. ഇന്ന് എത്രയോ സ്വത്തുകൾ ഉള്ളവരാണ് നീ, നാളെ നീ ഖബറിൽ കടന്നുകൊണ്ട് ചിന്തിക്കുമല്ലാ. ഇന്നലത്തെ സദസ്സിൽ ഞാൻ നൽകിയിരുന്നുവെങ്കിൽ ഇന്നെന്റെ ഖബറിൽ അതെങ്കിലും അന്ന് കൂടെ ഉണ്ടാകുമായിരുന്നല്ലോ. ഞാൻ ഒരുപാട് അമലുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമസ്കാരങ്ങൾ കുറവുള്ളവരല്ലേ, നോമ്പ് കുറവുള്ളവരല്ലേ, സകാത്ത് പരിപൂർണമായി കൊടുക്കാത്തവരല്ലേ, പരിശുദ്ധമായ ഹജ്ജിന് സ്വഭാഗ്യം കിട്ടാത്തവരല്ലേ. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നൽകണേ അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാ. 33,333 രൂപ നൽകിയ സഹോദരന്റെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ റബ്ബേ, നിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രം അണിയിക്കണം റബ്ബേ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. വേഗം വേഗം പറയണം, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളെ കൊണ്ട് കഴിയുന്ന തുക പറഞ്ഞോളി. 10,000 കഴിയുന്നവരെങ്ങനെ, 5,000 കഴിയുന്നവരെങ്ങനെ, കഴിയുന്നത് പറയും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരിമാരുടെ ഭാഗത്ത് നോക്കണം. ഇൻഷാ വേഗം 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 വേഗം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. വേഗം വേഗം പറയണം, സഹോദരിമാരുടെ ഭാഗത്ത് അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഈ സദസ്സിലേക്ക് നല്ല നീയത്ത് വെച്ചുകൊണ്ട് സംഭാവന നൽകുന്നവരെ നീ കബൂലാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഫവല്ലാഹി ഇന്നലിൽ ഖബറിൽ അല്ലഗ്തതാ. നിശ്ചയം ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ഖബർ അവനെ എടുക്കുമേ, ഖബർ നിരക്കുമേ. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, ഉപ്പയ്ക്ക് രക്ഷ കിട്ടണം, എനിക്ക് രക്ഷപ്പെടാൻ എന്റെ മക്കൾക്ക് രക്ഷപ്പെടണം, എന്റെ കുടുംബത്തിൽ രക്ഷപ്പെടാനും നീയത്ത് വെച്ചുകൊണ്ട് കൊടുക്കു സഹോദരി. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാല വിപത്തുകളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. വേഗം വേഗം കഴിയുന്നവർ പറയും. സമയങ്ങളല്ലേ, വേഗം. സ്ത്രീകളുടെ ഭാഗത്തുള്ളവർ പറയണം, കഴിയുന്ന തുക പറഞ്ഞോളൂ. നമ്മളെ കൊണ്ട് കഴിയുന്നവർ, ആരാ റോഡിന്റെ ഭാഗത്തേക്ക് നിൽക്കുന്നവർ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. നിയത്തുള്ള അല്ലാഹു സാധൂകരിക്കട്ടെ. മക്കള് സാലിഹ്യങ്ങളായി തീരാൻ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പ്രതിഫലം ചെയ്യൂല. എത്രയോ ആളുകളാണ് വലിയ കടക്കണിയിൽ കുടുങ്ങി മരണപ്പെടുന്നവർ. ആലപ്പുഴ ജില്ലയിൽ വലിയൊരു പണക്കാരനായ ഒരു വ്യക്തി മരണപ്പെട്ടു. വലിയൊരു നല്ല പണക്കാരനായ വ്യക്തി, കോടിക്കണക്കിന് രൂപ കടമുണ്ട്, കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ള ആസ്തിയും ആ കുടുംബത്തിനുണ്ട്. കടം വീട്ടാനുള്ള ആസ്തിയുണ്ട്, പക്ഷെ കുടുംബക്കാർ ആ കടം വീട്ടുന്നില്ല. അവരൊക്കെ അതിൻ്റെതാകുന്ന ഭാഗം അറിയില്ല, പേടിയില്ല, ഭയപ്പാടില്ല, വിഷയിൽ ആഹൃതി കാണാൻ എന്നുള്ള നിലപാടാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ മനുഷ്യനോ നല്ല ദീനുള്ള മനുഷ്യൻ, നല്ല മതബോധമുള്ള മനുഷ്യൻ. അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ കടം മുഴുവൻ അദ്ദേഹം വീട്ടിയേനെ. പക്ഷെ എപ്പോഴാണ് മരണം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരിക? ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂലല്ലോ. ഏത് നിമിഷം കടന്നു വരും, ഏത് സെക്കൻഡിൽ കടന്നു വരും, ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. മരണം പെട്ടെന്ന് വന്ന് പിടികൂടി, പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി. കോടിക്കണക്കിന് രൂപ കടമുണ്ട്, അത് വീട്ടാനുള്ളതാകുന്ന സമ്പത്ത് അദ്ദേഹം ബാക്കിയാക്കിയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതെടുത്തിട്ട് വീട്ടാൻ കുടുംബക്കാര് തയ്യാറാകുന്നില്ല. ഖബറിൽ അദ്ദേഹത്തിന് ശിക്ഷ നിലനിൽക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ.